somos. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين، الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس، والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم، ومن يغفر الذنوب إلا الله، ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. رجب شهر الله، وشعبان شهري، ورمضان شهر أمتي. صدق شفيعنا رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته، على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഖ്യാതിഥികൾ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ,
അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഷഅബാനിലെ അവസാനത്തെ പത്തിൽ നല്ല ആളുകളുടെ കൂട്ടത്തിലായി ഒരുമിച്ചിരിക്കാനും മദഹ് കേൾക്കാനും അത് ആസ്വദിക്കാനും ശേഷം ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുആ മജ്‌ലിസിൽ സംബന്ധിക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ഈ തൗഫീഖ് വളരെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. പരിശുദ്ധ റജബും കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഷഅബാനും വിടവാങ്ങലോടെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. മുസ്ലിം സമൂഹം കൂടുതൽ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം റമദാനുകൾ കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും ഒരു വലിയ ദൃഷ്ടാന്തം അല്ലാഹു നമുക്ക് നൽകി. കഴിഞ്ഞ വർഷത്തെ റമദാൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം പിന്നെ മൊയിൻ്റെ പാട്ടും മെനിയും ഉണ്ട്, തങ്ങും വേണ്ട, ഉസ്താദ് പ്രഭാഷണ കേൾക്കും, അഞ്ഞെല്ലാം അപ്പരപ്പറല്ല പോകണ്ട, ഉറക്ക എല്ലാ വോളണ്ടിയർമാരും വന്നിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ സദസ്സിലേക്ക് വരും. പുറത്ത് ഞങ്ങൾ എല്ലാം സദസ്സിലേക്ക് വരും. ചമ്മ ആൾമാർ ഞങ്ങൾ സ്റ്റേജിലെ കാണാൻ ആറാം പുറത്തുള്ള, അതുകൊണ്ട് എല്ലാവരും ഒന്നും വെച്ചിട്ട് സഹകരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ റമദാൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭവനങ്ങളിൽ ഒതുക്കി ഒരു വലിയ പരീക്ഷണത്തിനും ചിന്തക്കും അല്ലാഹു നമ്മെ വിധേയപ്പെടുത്തി. ഒരു വർഷം കഴിഞ്ഞ് ഒരു പുതിയ റമദാനെ വരവേൽക്കാനിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലെ എല്ലാ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും സഹോദരിമാരും സുഹൃത്തുക്കളുമൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട നല്ലൊരു സന്ദർഭമാണിത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മളാരും വഞ്ചിതരാകാതെ ആ അനുഗ്രഹങ്ങൾ എക്കാലത്തും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതല്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി തന്നതാണ് എന്ന നല്ല ചിന്തയോടെ ഈ വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവും പക്വതയും നമ്മളെല്ലാവരും നേടിയെടുക്കണം. അതിനുകൂടിയാണ് ഇത്തരത്തിലൊരു മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. റമദാൻ വരുന്നതിന്റെ മുന്നോടിയായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ച് റമദാനിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പതിവ് ശൈലിയുണ്ടായിരുന്നു. ഷഹ്റും മുബാറക്കും കരീം, വളരെ അനുഗ്രഹീതമായ ഒരു മാസം ഇതാ സമാഗതമാകാൻ പോകും. നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടതുണ്ട്. ഒരുങ്ങിയോ എന്നറിയില്ല, നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. അത് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒരുങ്ങണം. മാനസികമായുള്ള ഒരുക്കമാണ് ഏറ്റവും വലിയ ഒരുക്കം. മനസ്സുകൊണ്ടുള്ള തയ്യാറെടുപ്പ്. വിശുദ്ധ റമദാനിൽ എല്ലാ പ്ലാനുകളും നന്മയുടെ ഭാഗത്തായി വരച്ച് നല്ല നല്ല പദ്ധതികൾ നമ്മുടെ മനസ്സുകൊണ്ട് ആസൂത്രണം ചെയ്ത് ഈ വരുന്ന ഒരു മാസത്തെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല ഒരു ഹദിയയായി ഒരു സമ്മാനമാക്കി മാറ്റിയെടുക്കണം.
വിശുദ്ധ റമദാൻ കടന്നു വന്ന് അതങ്ങനെ ഒരു മാസക്കാലം അങ്ങ് തീർന്നുപോയി. നമുക്ക് കാര്യമായി മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാഹു തആലക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല, നഷ്ടം നമുക്കാണ്. ലോകത്തുള്ള മൊത്തം ജനവിഭാഗം എല്ലാവരും ഉത്കൃഷ്ടരായി, അല്ലാഹുവിനൊന്നും കൂടാനില്ല. എല്ലാവരും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചു, അല്ലാഹുവിനൊന്നും കുറയാനില്ല. എല്ലാം വരുന്നത് നമ്മിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും ഉണർന്ന് ചിന്തിക്കേണ്ട വലിയൊരു അവസരമാണിപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ പാഠം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല മാറ്റം വരുത്തുന്നത് പോലെ, ഭൗതിക സാഹചര്യങ്ങളിൽ അല്ലാഹു മാറ്റം വരുത്തുന്നത് പോലെ, നമ്മുടെ സമയബന്ധിതമായുള്ള പ്രവർത്തനങ്ങളിൽ അല്ലാഹു മാറ്റം വരുത്തുന്നുണ്ട്. ഈ പരിശുദ്ധ ഷാബാനിലും കഴിഞ്ഞ മാസത്തെ റജബിലും നമ്മളെല്ലാവരും വിശുദ്ധ റമദാനിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهவே رجبിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം തരിയണം, വിശുദ്ധ റമളാനെ ഞങ്ങൾക്ക് നീ എത്തിക്കണം എന്ന് നമ്മളെല്ലാവരും അല്ലാഹുവിനോട് തേടിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ആ റമളാൻ വരുമ്പോൾ ഇനി എന്ത്, ഇനി എന്താണുള്ളത്? നമ്മുടെ മനസ്സും ശരീരവും വിശുദ്ധ റമദാൻ കൊണ്ട് കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക്, സന്തോഷത്തിലേക്ക്, നന്മയിലേക്ക് കൂടുതൽ അടുക്കണം. അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ക്രമീകരിക്കണം. എത്രയോ റമദാനുകൾ കഴിഞ്ഞുപോയി, അതുപോലെ ആകരുത് എന്നൊരു നിശ്ചയം വേണം. ഓരോ റമദാനിലും ഓരോ മാറ്റം ഓരോ മുസ്ലിം സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഈ വിശുദ്ധമായ മാസം ഈ ഉമ്മത്തിനുള്ള വലിയ ഒരു സമ്മാനമാണ്. മുൻഗാമികൾക്കൊന്നും നൽകാത്ത വിധം വിശുദ്ധ റമദാനിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു, വലിയ ബഹുമാനം നൽകിയിട്ട്. ആ വലിയ ബഹുമാനം ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു നൽകിയതാണ്, മുൻഗാമികൾക്കൊന്നും നൽകിയിട്ടില്ല. എന്താ അതിന്റെ കാരണം? നമ്മൾ അവരെക്കാളും മുൻപന്തിയിലെത്താൻ വേണ്ടി. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, നഹനുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ, നാം അവസാനം വന്ന വിഭാഗമാണ്, ഇനി ഇവിടെ ഒരു സമൂഹം പുനർജനിക്കാനില്ല, വരാനില്ല. നമ്മെ കണ്ടു പഠിക്കാൻ മറ്റൊരു നബിയുടെ അനുയായികൾ ലോകത്ത് വരാനില്ല. നമ്മൾ അവസാനം വന്നവരാണെങ്കിലും അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ സ്റ്റേജിലും മുന്നിൽ എത്തുന്നവരാണ്. ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് തണലിലേക്ക് അർശിലേക്ക് സ്വീകരിക്കുന്നത്, അമ്പിയായിനൊക്കെ അല്ലാഹു അർശി നൽകിക്കഴിഞ്ഞാൽ, അർശിന്റെ തണൽ നൽകിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നു. ആ അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ യുവാക്കൾക്ക് വലിയ പ്രസക്തിയുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ യുവത്വം നന്മയിൽ ചെലവഴിച്ചാൽ അല്ലാഹുവിന്റെ ഇബാദത്തിലായി പൊരുത്തത്തിലായി 15 മുതൽ 40 വരെയുള്ള ആ ചുരുങ്ങിയ കാലം, ഏറ്റവും നല്ല രക്തത്തിളപ്പിന്റെ കാലം, ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെയും ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ഏറ്റവും നല്ല സമാധാനത്തിന്റെയും കാലം, ആ ഒരു 25 വർഷക്കാലം അല്ലാഹുവിന്റെ മാർഗത്തിലായി പൊരുത്തത്തിലായി ചെലവഴിക്കുന്ന ഒരു യുവാവ്, ആ യുവാവിന് വലിയ പ്രതീക്ഷയുണ്ട്. ആ 25 വർഷങ്ങളും അനാവശ്യങ്ങളിലേക്ക് അവന്റെ ശരീരത്തെ കൊണ്ടുപോയിട്ടില്ല. ആ 25 വർഷങ്ങളിലും കേട്ട മധുഹ് മുഴുവനും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അംബിയാ ഔലിയായിന്റെയും മധുഹുകളാണ്. കേൾക്കാൻ പറ്റാത്തത് കേട്ടിട്ട് നാവിനെ, അവന്റെ കാതിനെ അവൻ വലോസരപ്പെടുത്തിയിട്ടില്ല, മലിനമാക്കിയിട്ടില്ല. പറയാൻ പറ്റാത്തത് പറഞ്ഞിട്ട് നാവിനെ അശുദ്ധമാക്കിയിട്ടില്ല. കുടിക്കാൻ പറ്റാത്തത് കുടിച്ചിട്ട് നാവിനെ വൃത്തികേടാക്കിയിട്ടില്ല. ഖൽബിനെ അതുകൊണ്ടൊരാൾ മോശമാക്കിയിട്ടില്ല.
അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീനിന്റെ ഖിദ്മത്തിലായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിന്റെ പേരിൽ അവിടുത്തെ ജീവിതത്തിന്റെ വിഷയങ്ങൾ സ്വീകരിച്ച് ജീവിതം യുവത്വവും സെറ്റപ്പാക്കി നടത്തിയ യുവാവുണ്ടല്ലോ, ആ യുവാവിന് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകുന്നുണ്ട്. ഇവിടെ ഒരു തണൽ കിട്ടാൻ വേണ്ടി എത്ര വർഷം അധ്വാനിക്കുന്നവരാണ് നാം. ഒരു ചെറിയ വീട് വെക്കാൻ വേണ്ടി 15 ലക്ഷമോ 20 ലക്ഷമോ ചെലവഴിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നു എത്രയോ വർഷങ്ങൾ. എന്നിട്ടും അതിന്റെ കടം തീരുമ്പോഴേക്ക് നമുക്ക് 50 വയസ്സായി 55 വയസ്സായി. എന്നാൽ ആഖിറമാകുന്ന ലോകത്ത് എല്ലാവർക്കും യഥേഷ്ടം പോയി കയറാൻ പറ്റിയതല്ല അർശിന്റെ തണൽ. അത് നിശ്ചിത വിഭാഗങ്ങൾക്ക് മാത്രമാണ്. 7 വിഭാഗങ്ങളല്ല, 70-ലധികം വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും വലിയ സീറ്റുള്ള ഒരു വിഭാഗമാണ് യുവാക്കൾ. യുവാക്കൾ ഈ സമൂഹത്തിൽ വർദ്ധിച്ച വിഭാഗമാണ്. ആ യുവാക്കൾക്ക് അവിടെ വലിയ മുൻതൂക്കമുണ്ട്. യുവത്വം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. ആ യുവത്വ സമയം മുഴുവനും താൻ തോന്നിയായി ജീവിച്ച് സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ചെലവഴിച്ച് നാട്ടിലെവിടെയെങ്കിലും ആരെങ്കിലും സ്വീകരിക്കുന്ന ഏതെങ്കിലും താരങ്ങളെ പിന്നാലെ പോയി ജീവിതം അങ്ങനെ തളർത്തി നഷ്ടപ്പെടുത്തിയ ആളല്ല. നല്ല കൃത്യമായ ബോധത്തോടെ, നല്ല വിവരത്തോടെ ആ ചുറുചുറുക്കുള്ള പ്രായം അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കാൻ ഹലാലായ നല്ല ജോലിയെടുത്ത് കിട്ടുന്ന സമയങ്ങൾ മുഴുവനും ആരാധനയിലായി ചെലവഴിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ഞാൻ എൻ്റെ ഒരു ശരീരം എൻ്റെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. മാലോകര് മുഴുവനും പറയാനാണോ? അല്ല. കൊട്ടിഘോഷിച്ച ആളുകൾ വല്ലതും തരാനാണോ? അതും അല്ല. ലിവജിഹില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഖൈറായ അമലുകൾ ചെയ്യട്ടെ എന്ന് കരുതി മുന്നോട്ട് നീങ്ങിയ ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ് അവൻ പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ അവന്റെ പ്രായക്കാരെ നോക്കുന്നു, കുറഞ്ഞ ആളുകളെ കാണുന്നുള്ളൂ. അവനേക്കാൾ പ്രായം കൂടുതലുള്ള ധാരാളം മുപ്പമാരുണ്ട്, തന്റെ പ്രായത്തെക്കാൾ കുറഞ്ഞ ആളുകളും ഉണ്ട്. അവന് മടുപ്പൊന്നും തോന്നിയില്ല, എന്റെ പ്രായത്തിലുള്ള ഞാൻ മാത്രമേ പള്ളിയിലുള്ളൂ, അതുകൊണ്ട് നാളെ മുതൽ ഞാനും വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം എന്റെ പ്രായത്തിലുള്ള ഒരു മെമ്പറെങ്കിലും ഈ പള്ളിയിൽ വരുന്നുണ്ടല്ലോ എന്ന സമാധാനത്തോടെ മുഴുസമയവും സുബീക്കങ്ങനെ വരാൻ കൃത്യതയോടെ പാലിച്ച് ഹലാലായ നല്ല ജോലിയെടുത്ത് അനാവശ്യങ്ങളിലേക്കൊന്നും പോകാതെ. ലോകത്തൊരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങളുണ്ട്. ഒരു ചിത്രത്തിന്റെ മോഡലിലും ജീവിതത്തിന്റെ സംസ്കാരങ്ങളെ തേച്ചു വെക്കാതെ ഏറ്റവും സുന്ദരമായ മോഡൽ പഠിപ്പിച്ചു തന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃക സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, പാശ്ചാത്യ ലോകത്തേക്ക് പോയാൽ, യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് പോയാൽ അവരവർ ധരിക്കുന്ന വസ്ത്രം കാണുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പും തോന്നുകയാണ്. അതേ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ മറയാതെ പുക്കിളിന് താഴോട്ടും മുട്ടിൻകാലിന്റെ മുകളിലുമാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. പലരും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വാഹനമോടിച്ചു പോകുന്നത് കാണുന്നു. ജനങ്ങൾ കാണുന്നത് പ്രശ്നമില്ല, ജനനിബിഡമായ അങ്ങാടികളിലൂടെ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ ഒരു ട്രൗസറുമിട്ട് വാഹനമോടിച്ചു പോകുമ്പോ വിഷമം തോന്നുന്നു. ഇവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് സ്വീകരിച്ച ആളല്ല. കാരണം തിരുചര്യ എല്ലാവരുടെ മുന്നിലും കാണിച്ചു വെക്കാൻ പറ്റുന്ന നല്ല ചര്യയാണ്. അതെല്ലാം മറച്ച് കൃത്യമായ വസ്ത്രം ധരിച്ച് ആ വസ്ത്രം ധരിച്ച വ്യക്തി പോകുമ്പോഴേക്ക് തന്നെ നാട്ടുകാർക്കൊരു സമാധാനമാണ്. അവനെ കൊണ്ട് വൃത്തികേടുകൾ നാട്ടിൽ ഉണ്ടാവുകയില്ല. ചിലരോ അതിനേക്കാളും അധികരിച്ച രീതിയിലുള്ള വസ്ത്രമുണ്ട്. ഒരിക്കലും അതി
അധികമായി പോകാതെ, എന്നാൽ പറ്റേ കുറഞ്ഞു പോകാതെ മിതമായ രീതിയിലുള്ള മോഡലുകൾ പഠിപ്പിച്ചത് ലോകൈക ഗുരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ വിഷയങ്ങളിലും നോക്ക് നിങ്ങൾ, മിതമായ ശൈലിയാണ് തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നത്. ആ ശൈലിയിലൂടെ വളർത്തി വലുതാക്കി വരുന്ന ഈ സമൂഹം അവരെ നല്ല യുവത്വവും അവരുടെ പ്രായാധിക്യവും അവരുടെ വാർദ്ധക്യവുമെല്ലാം സുന്ദരമായ രൂപത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തീർക്കാനുള്ള വലിയ ഭാഗ്യം ലഭിക്കുകയാണ്. നമ്മൾ ഇവിടെ നല്ല നഅത്ത് ശരീഫ് കേട്ടു, നല്ല മദ്ഹ് കേട്ടു. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മദ്ഹ് എന്തൊരു സൗന്ദര്യമാണ്! ഒഴിഞ്ഞിരിക്കുമ്പോൾ ചൊല്ലാൻ പറ്റുന്നത് എത്രണ്ണം നമ്മുടെ കൽബിലുണ്ട്! കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സന്തോഷം വരുന്നുണ്ട്! ഒരു മദ്ഹ് കേൾക്കുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മബന്ധമുള്ള ചെറുപ്പക്കാരനാണോ ചെറുപ്പക്കാരിയാണോ ഉപ്പയാണോ ഉമ്മയാണോ മുത്തല്ലിമാണോ കുട്ടിയാണോ, അവിടുത്തെ മദ്ഹ് കേൾക്കുമ്പോൾ അറിയാതെ വരുന്ന ആത്മീയമായ മാനസികമായ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം പ്രകടിപ്പിച്ച നേതാവാണ് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അർദ്ധരാത്രി സമയത്ത് മഹാനവർകൾ നടന്നു നീങ്ങുന്ന പതിവുണ്ട്. പാവപ്പെട്ട ആളുകളുടെ വിഷമങ്ങൾ അറിയാൻ, അവരുടെ വേദനകൾ അറിയാൻ, അവരേണെങ്കിലും ഭക്ഷണം കിട്ടാത്തവരുണ്ടോ എന്ന് നോക്കാൻ, തന്റെ ഭരണകാലത്ത് ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ വിഷമിക്കരുത്, ഒരു വീട്ടിൽ പോലും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ദാരുണമായ അവസ്ഥ വരരുത്, ഈ രീതിയിൽ ആളുകളെ വിടാതെ അന്തിപ്പാതിര നേരത്ത് ഓരോ വീടിന്റെ പരിസരത്തുകൂടെയും സമയം നിശ്ചയിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ മേഖലയിലേക്ക് നീങ്ങുമ്പോ ഓരോ ദിവസവും വ്യത്യസ്ത അനുഭവങ്ങൾ മഹാനവർക്ക് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചെറുപ്പക്കാരിൽ നിന്ന് ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ഉമ്മമാരിൽ നിന്ന് ചില അനുഭവങ്ങൾ അറിയാറുണ്ട്, ചെറുപ്പക്കാരികളിൽ നിന്ന് ചിലത് കേൾക്കാറുണ്ട്. ഒരു ദിവസം അങ്ങനെ പോകുന്ന സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ മദ്ഹാന്‍. നട്ടപ്പാതിര നേരത്ത് പ്രായം അങ്ങേയറ്റത്തെത്തിയ ഒരു വല്യുമ്മ, നല്ലവണ്ണം പ്രായമുള്ളൊരു ഉമ്മാമ, ആ ഉമ്മാമ ജോലിയെടുക്കുന്നതിനിടയില് ആ ജോലിയിലൂടെ പോകുന്നത് കയ്യും തന്റെ ശരീരവുമാണെങ്കിൽ കൽബ് കൊടുത്തിരിക്കുന്നത് ഹബീബായ തങ്ങളിലേക്കാണ്. ഉമ്മാമ ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളുടെ മദ്ഹ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ ഖദ് കുന്ത ഖവ്വാമം ബുകിയൽ അസ്ഹാർ يا ليت شعري والمنايا طوار هل تجمعوني وحبيبي الدار. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ കൊണ്ടുപോകുന്നു രണ്ടു മൂന്ന് വർഷം അപ്പുറത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മദീനയിലേക്ക്. വാഹനത്തിൽ നിന്ന് അറിയാതെ തയ്യാറങ്ങുകയാണ്. പുന്നാര നബിതങ്ങളോട് ഹുബ്ബുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ചെറുപ്പക്കാരനാകട്ടെ ഉപ്പാപ്പയാകട്ടെ ഉമ്മാമയാകട്ടെ, അവിടുത്തെ മദ്ഹ് പറയുന്നൊരു വേദിയാണെങ്കിൽ അറിയാതെ ആ സദസ്സിൽ വന്നിരിക്കുന്നു, ക്ഷണിക്കേണ്ടതില്ല, നേരത്തെ വിവരം ലഭിക്കേണ്ടതില്ല, ആരും വന്ന് എന്നെ സെപ്പറേറ്റ് പോസ്റ്ററും നോട്ടീസും തന്ന് വിളിക്കേണ്ടതില്ല. ഹബീബായ തങ്ങളെ മദ്ഹ് പറയുന്ന മജ്‌ലിസാണോ, ആ മജ്‌ലിസിൽ പോയിരിക്കേണ്ടവനാണ് ഞാൻ. കാരണം ആ മദ്ഹാണ് എന്റെ ശരീരത്തെ എന്റെ കൽബിനെ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്നത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു വാഹനത്തിന്റെ മുകളിൽ നിന്ന് അറിയാതെ ഇറങ്ങിപ്പോകുന്നു. അന്തിപ്പാതിര നേരത്ത് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് എവിടുന്നാണ് മദ്ഹിന്റെ വരികൾ കേൾക്കുന്നത്? മഹാനവർകൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ
പ്രായമേറെയുള്ള ഉമ്മാമ നിത്യജീവിതത്തിന് വേണ്ടി പഞ്ഞിയെടുത്ത് അത് പിച്ചി പരത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ചൊല്ലുന്നത് അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ صلى عليه الطيبون الأخيار قد كنت قواما بكي الأسحار يا ليت شغلي والمنايا أطوار هل تجمعوني وحبيبي الدار ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ കരയുന്നു. എങ്ങനെ കരയാതിരിക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദഹ ചൊല്ലുന്നത്? ഓ നബിയേ, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ മഹത്തുക്കളും ലോകത്ത് വാഴ്ത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ വാഴ്ത്താതെ അവിടുത്തെ മദഹ് വെക്കാതെ ഒരൊറ്റ നബിയും കടന്നുപോയിട്ടില്ല, ഒരൊറ്റ വലിയും ജീവിച്ചു മരിച്ചിട്ടില്ല. ലോകത്തൊരു വലിയനെ പറയാൻ പറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം സ്വീകരിക്കാത്ത, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് ചൊല്ലാത്ത ഏതെങ്കിലും ഒരു വലിയനെ പറയാൻ പറ്റോ? കാണിച്ചു തരാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ വലിയായ സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മദഹ് പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന മജ്‌ലിസിൽ ഏറെ നേരം ഇരുന്നിട്ടുണ്ട്. ഇരുന്ന ഇരുത്തത്തിൽ സ്വഹാബത്തിനോട് പറയുന്നതും ചോദിക്കുന്നതും മഹാനവർകൾ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ആ മദഹ് പറയുന്ന സ്വഹാബത്തിന്റെ അടുത്ത് പോയി അവരോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് ആരോ എഴുതിയുണ്ടാക്കിയ വരികൾ ഉമ്മ ചൊല്ലുകയല്ല, സ്വന്തം ഉമ്മ നിർമ്മിച്ചു ചൊല്ലുകയാണ്. മദീനയിലെ അറബി സാഹിത്യം അറിയുന്ന ഉമ്മമാർക്ക് ആരെന്തിനെ എഴുതി കൊടുക്കാനാണ്? അവര് സ്വന്തം നിർമ്മിച്ചു ചൊല്ലുകയാണ് പുന്നാര നബി തങ്ങളുടെ മദഹ്. ആർക്കും ആ മദഹ് നിർമ്മിച്ചു ചൊല്ലാൻ മഹാന്മാർ പെർമിഷൻ തന്നിട്ടുണ്ട്. ഇമാം ബുസുരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അവിടുത്തെ ദാത്തിലേക്ക് യോജിക്കുന്ന മഹത്വങ്ങളൊക്കെ ചേർത്തി പറഞ്ഞോ, അവിടുത്തെ ഷറഫിലേക്ക് ബഹുമാനത്തിലേക്ക് എന്തെല്ലാം ബഹുമാനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ മുഴുവനും നീ എണ്ണി പറഞ്ഞോ. അവിടുത്തെ സ്ഥാനവും മഹത്വവും എത്ര നീ വർണ്ണിച്ചാലും തീർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല, ലോകത്തൊരാൾക്കും കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ട മദഹ് ആ വീടിനെ അന്വേഷിച്ചുകൊണ്ട് മഹാനവർകൾ പോകുന്നു. വീട്ടിന്റെ ഉള്ളിൽ ഒരു പാവപ്പെട്ട വല്യുമ്മയുണ്ട്, കതക് മുട്ടുന്നു. വല്യുമ്മ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നു, ആരാണ് ഈ നേരത്ത് വാതിൽ മുട്ടുന്നത്? അർദ്ധരാത്രി സമയമാണ്. പറയുന്നു, ഉമ്മാ ഉമറാണേ. ഉമറിനെന്താണ് ഈ നേരം എന്റെ വീട്ടിന്റെ മുറ്റത്തെന്താണ്? ഒരു പേടിയും പേടിക്കണ്ട, വാതിൽ തുറക്കൂ ഉമ്മാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോ പ്രായമേറെയുള്ള സഹോ ഉമ്മാമ വാതിൽ തുറന്നു നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീരിൽ കുതിർന്ന കവിൾത്തടമാണ് കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്ത്, അല്ലാഹുവിനെ ഓർത്ത് നബിതങ്ങളെ മദഹ് കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ നിഅമത്ത് ആലോചിക്കുമ്പോ എപ്പോഴും കരയുന്ന കണ്ണുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കരച്ചിലിന്റെ രണ്ട് അടയാളമുണ്ടല്ലോ സുന്ദരമായ മുഖത്ത്. ഐലം മിനൽ ഫാറൂഖ്
മഹാന്മാര് പറഞ്ഞില്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുന്റെ മുഖത്ത് ഖത്താനി അസ്വദാനി മിംബൂകായി, കരഞ്ഞിട്ട് രണ്ട് കറുത്ത വരകൾ ചാലിട്ടിരിക്കുന്നു, കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ എപ്പോഴും മുറ്റി വീണ്, അവിടെ ഒരു അടയാളം വന്നിരിക്കുന്നു, ആഖിറത്തിലേക്കുള്ള അടയാളമാണ്. കുറെ വെള്ളം മുറ്റി വീഴുന്ന സ്ഥലത്ത് പച്ചപ്പ് കാണാറില്ലേ, വ്യത്യസ്ത കളറ് കാണാറില്ലേ, എപ്പോഴും സജലമാകുന്ന കണ്ണ്, ആ മുഖത്തിലൂടെ രണ്ട് കറുത്ത വരകളുണ്ട്, നല്ല സൗന്ദര്യമുള്ള മുഖത്ത് കരഞ്ഞിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമ്മാവ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ആ ഉമ്മയോട്, ഇത്തരത്തിൽ ഒരു മദ്ഹ് പാടാൻ പറ്റൂല എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു രോഷം കൊള്ളണം, നടപടിയെടുക്കണം, ഇനി മേലാൽ ഇത് ചൊല്ലരുത് എന്ന് പറയണം. അതല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്നുകൂടി ചൊല്ലുമോ, ഞാനൊന്നുകൂടി കേൾക്കട്ടെ, ഹബീബായ തങ്ങളെ മദ്ഹല്ലയോ. അർദ്ധരാത്രിയിലും ആ മദ്ഹിന്റെ വരികൾ കേട്ട് മനസ്സിന് യാതൊരു മാറ്റവുമില്ല, മനസ്സെപ്പോഴും ഹബീബായ തങ്ങളുടെ മദ്ഹിന്റെ പിന്നിലാണ്. ഓ യുവാക്കളെ യുവതികളെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടമുണ്ടല്ലോ, മനസ്സിൽ വേണ്ടാത്ത ചിത്രങ്ങൾ നിറക്കുന്നതിന് പകരം പുന്നാര നബിതങ്ങളുടെ മദ്ഹ് ആവിഷ്കരിച്ച് അതൊരുപാട് മനസ്സിൽ ഹിഫ്ലാക്കി, നാവിലൂടെ ഉറക്കിലും ഊണിലും നാവിലൂടെ സദാ സമയത്തും അതങ്ങനെ ഒടിവിനനുസരിച്ച് വഴിഞ്ഞൊഴുകുമ്പോ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് മാലിന്യങ്ങൾ മുഴുവനും നീങ്ങുന്നു, നമ്മൾ നന്നാകുന്നു, സ്വഭാവം ശരിയാകുന്നു, സംസ്കാരം പരിശുദ്ധമാകുന്നു. നമ്മെ കണ്ട് പകർത്താൻ പറ്റുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സംവിധാനിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ചൊല്ലാൻ പറഞ്ഞപ്പോ ആ വല്യമ്മ പാട്ട് ചൊല്ലി. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വീണ്ടും കരഞ്ഞിട്ട് പറയുന്നു, ഉമ്മ ലാ തൻസനീ, നിങ്ങൾ എന്നെ മറക്കരുതേ. ആ ഉമ്മയെക്കാളും മഹത്തം ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കുണ്ട്, അതിൽ സംശയമില്ല. ആ ഉമ്മാക്കല്ല മഹത്തം, ഉമർ തങ്ങൾക്കാണ് മഹത്തം. എന്നാലും അത് ചൊല്ലുന്ന ഉമ്മാനെ നാവ് കൊണ്ടൊരു ദുആ കിട്ടിയാൽ ആ ദുആ വെറുതെയാകില്ലെന്ന് മനസ്സിലാക്കിയ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിങ്ങൾ എന്നെ മറക്കരുത് എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഉമ്മ ദുആ ചെയ്ത് കൊടുക്കുന്നു, വാഴൂ മറൂ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. അല്ലാഹുവേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് വലിയൊരു പദവിയാണ്, കുറ്റം ചെയ്തവർക്ക് മാത്രമുള്ളതല്ല മഗ്ഫിറത്ത്, കുറ്റം ചെയ്യാത്തവർക്കും മഗ്ഫിറത്തുണ്ട്. എന്താണ് അവർക്കുള്ള മഗ്ഫിറത്ത് എന്നറിയുമോ, ദുനിയാവിലും ആഖിറത്തിലും ഉള്ള ദറജ അല്ലാഹു കൂട്ടിക്കൊടുക്കലാണ്. ഒരു തെറ്റും ചെയ്യാത്തവരും അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പറയുന്നുണ്ട്, ഒരു കുറ്റം ചെയ്യാത്തവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 100 പ്രാവശ്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പതിവാക്കിയിട്ടുണ്ട്. എന്ത് തെറ്റാ തങ്ങൾ ചെയ്തത്, ആർക്കാണത് ചൂണ്ടിക്കാൻ കഴിയുന്നവരുള്ളത്? ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ ബുദ്ധിജീവിക്കും അവിടുത്തെ ചരിത്രം ഒന്ന് നിരൂപണം ചെയ്തിട്ട് ഇതൊരു പോരായ്മയാണ്, ഇതൊരു കുറ്റമാണെന്ന് നിരൂപിക്കാൻ ഒരു ബുദ്ധിയുള്ളവനും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ മക്കക്കാരോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത്, ഫഖദ് ലബിസ്തു ഫീകും ഉമറം മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഓ മക്കക്കാരെ, 40 വർഷം നിങ്ങളിൽ ഞാൻ ജീവിച്ചു, എന്റെ കുട്ടിക്കാലം നിങ്ങൾ കണ്ടു, എന്റെ കൗമാരക്കാലം നിങ്ങൾ കണ്ടു, എന്റെ യൗവന ജീവിതം നിങ്ങൾ കണ്ടു, എന്റെ വൈവാഹിക ജീവിതം നിങ്ങൾ ആസ്വദിച്ചു, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ പറയാൻ നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ, ആർക്കും ഒന്നും പറയാനില്ലല്ലോ. അഫലാ തഅഖിലൂൻ,
അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഞാൻ ഈ വിളിക്കുന്നത് സത്യപാന്താവിലേക്കാണ്, ഞാൻ ഈ വിളിക്കുന്നത് ശരിയായ മാർഗത്തിലേക്കാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്റെ 40 വർഷത്തെ വിശുദ്ധ ജീവിതമാണ്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കുട്ടികൾ എന്തെല്ലാം അവർക്ക് തക്ലീഫ് എത്തിയിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഒരു പക്ഷേ ആ കുട്ടികൾ നഗ്നത വെളിവാക്കാറുണ്ട്, അതിനൊരു കുറ്റം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കുട്ടിക്കാലത്ത് പോലും ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗമല്ലാത്ത ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിവാക്കിയിട്ടില്ല. ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. സാധാരണ ധരിക്കൽ നമുക്ക് നിർബന്ധമായുള്ള സുന്നത്തായുള്ള ഭാഗങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും തങ്ങൾ മറച്ചിട്ടുണ്ട്. വല്ലാത്ത ഒരു വിശുദ്ധിയുള്ള ജീവിതമാണ്. ആ വിശുദ്ധ ജീവിതം തന്നെ ഏറ്റവും വലിയ തെളിവാണ്. അവിടുന്ന് വിളിക്കുന്ന സന്ദേശം സത്യമാണ്. അതിലപ്പുറം ഒരു തെളിവ് വേണോ മക്കാരെ? നിങ്ങൾക്ക് ഹിറക്കൽ ചക്രവർത്തി മക്കാരെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂ സുഫിയാനോടാണ് ചോദിക്കുന്നതെങ്കിലും അബൂ സുഫിയാനെ പിന്നണിയായിട്ട് കുറെ ആളുകൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ക്യാപ്റ്റനായ അബൂ സുഫിയാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല എന്ന് പറയണം, പറയുന്നത് സത്യമാണെങ്കിൽ സത്യമെന്ന് പറയണം. ഹിറക്കൽ രാജാവ് ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ച് വ്യത്യസ്ത ജീവിതത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞുപോയിട്ട് എപ്പോഴെങ്കിലും ഒരു കളവ് പറഞ്ഞ ഒരു ധാരണ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അത് ഹിജ്റ 6-ാം വർഷത്തിൽ നടന്ന സംഭവമാണ്. അബൂ സുഫിയാൻ കടന്നു വരുന്നത് 8-ാം വർഷത്തിലാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ലേ ഇല്ല, ഒരിക്കലും ഒരു കളവിന് സംശയിക്കുന്നൊരു വാക്കുപോലും അവിടുത്തെ നാവിൽ നിന്ന് അവിടുത്തെ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവമില്ല, ഒരാൾക്കും പരിചയമില്ല. എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അത് സത്യമാണ്? എപ്പോഴും ഒരു വാക്ക് തന്നിട്ടുണ്ടോ യാഥാർത്ഥ്യമാണ്? ഒരാളോടും ഇത്രയും കാലം ഇടപാട് നടത്തിയിട്ട് ഒരിക്കൽ പോലും പറഞ്ഞ ഒരു വാക്ക് തെറ്റിച്ചിട്ടില്ല. 3 മണി സമയം എന്ന് പറഞ്ഞാൽ 3 മണി തന്നെ, അതൊരിക്കലും 3:01 ആവുകയില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് സുബ്ഹിക്ക് ഇത്ര ടൈമിൽ വരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് വാക്ക് കൊടുത്തു. അദ്ദേഹവും പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ വന്ന് കാവൽ നിന്നു. രാവിലെ വന്ന് നിന്നതാണ്. പറഞ്ഞ വ്യക്തി വന്നില്ല. ളുഹറിനും വന്നില്ല, അസറിനും വന്നില്ല. മഗ്രിബാകാ നേരത്ത് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്, നിങ്ങളത് പാലിച്ചില്ലല്ലോ. ആരോട് എന്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ വാക്കൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ട്, ആർക്കെന്ത് ഇടപാട് നടത്തിയിട്ടുണ്ടോ സത്യസന്ധമായ രൂപത്തിൽ അത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്ത് സംശയം തോന്നിപ്പിക്കുന്ന ഒന്നും അവിടത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഇത് അബൂ സുഫിയാൻ അള്ളാഹു പറയിപ്പിച്ചത്. വേറൊന്ന് പറയാൻ അബൂ സുഫിയാന് അറിയില്ല, ഇത് മാത്രമേ പറയാൻ അറിയൂ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതം നമ്മൾ പകർത്തണം, അവിടുത്തെ വല്ലാതെ മഹബത്ത് വെക്കണം. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്കിടയിൽ സങ്കടകരമെന്ന് പറയട്ടെ, ഒരുപാട് അവസ്ഥകൾ കാണാം. മനുഷ്യന്മാരുടെ മനസ്സിൽ ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ തന്നെ സങ്കടം കൊണ്ട് പറയട്ടെ, ആളുകളുടെ മനസ്സിലൊക്കെ പലതും കയറിക്കൂടിയിട്ട് ഒരുപാട് സ്റ്റോറികളും കഥകളും ചിത്രങ്ങളും കോമഡികളും കയറിക്കൂടിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും, ഖുർആനോതുന്ന ഖുർആനോത്തിൽ പോലും ഒരു ചെറിയ ഇഖ്ലാസ് പോലും നഷ്ടപ്പെട്ടു പോകുന്നു.
നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഫാത്തിഹ ഓതുന്നതിനിടയില് അവൻ ഏറ്റവും കൂടുതൽ പരിചയമുള്ള കോമഡി ഏതാണോ ഫാത്തിഹന്റെ ഇടയില് നാവിലൂടെ വന്നു പോകുന്നു. എത്ര സങ്കടകരമാണ്. സൂറത്ത് ഓതുന്നതിനിടയില് അവൻ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഗാനമേതാണോ ഗാനം വന്നു പോകുന്നു. അത് കേൾക്കാൻ പറ്റിയതാണോ? ഒരിക്കലും അല്ല. ആ തരത്തിൽ സ്വഭാവങ്ങളും കാര്യങ്ങളും ലയിച്ചു പോകുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു ഭാവിയാണെന്ന് നമ്മൾ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന കൽബ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് അവിടുത്തെ മദഹ് പറയുന്നത് നമ്മുടെ പാപം പൊറുക്കാനുള്ള വലിയ ഒരു കാരണമാണ്, ചെറുതല്ല. ഇന്ന് നിങ്ങൾ നോക്കി, ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്. എല്ലാ ആളുകളിലും പല ആളുകളിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുകയാണ്. ഓരോ പ്രദേശങ്ങളിലും അതില്ലാത്തവർ കുറയുകയാണ്. അതിന് വലിയൊരു മറുമരുന്ന് എന്താണെന്നറിയോ? ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പതിവാക്കലാണ്. ഞാൻ അങ്ങയെ മദഹ് ചെയ്യട്ടെയോ എന്ന് സമ്മതം ചോദിച്ചു വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കറിയില്ലേ? കുൽ, നിങ്ങൾ പറഞ്ഞോളൂ, ലാ യഫ്ളദില്ലാഹു ഫക്കാ, നിങ്ങളെ വായന ഒരിക്കലും അല്ലാഹു കേടാക്കുകയില്ല, നിങ്ങളെ തൊള്ളക്ക് ഒരു അസുഖവും അല്ലാഹു നൽകൂല. നാവിന് ക്യാൻസറാണ്, പല്ലിന് ക്യാൻസറാണ്, ഊനിന് ക്യാൻസറാണ്, തൊണ്ടക്ക് ക്യാൻസറാണ്. നബിതങ്ങളെ മദഹ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കൂല. കാരണം ആ മദഹിന്റെ ഉമിനീര് വലിയൊരു കാവലാണ്. ആ മദഹിലൂടെ വരുന്ന ശ്വാസമുണ്ടല്ലോ വലിയ ഒരു ശിഫയാണ്. മദഹ് ചൊല്ലിയിട്ട് ഉമിനീരൊന്ന് തുപ്പിയിട്ടല്ലേ താഴെ കിടക്കുന്ന വെള്ളം മുകളിലേക്ക് എത്തിച്ചത്? ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമല്ലേ? ഇമാം ജസൂലി തങ്ങളും ശിഷ്യന്മാരും വലിയ മുദരിസാണ് ഇമാം ജസൂലി തങ്ങള്. ഒരു പ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോ ലുഹർ നിസ്കാരത്തിന് വാങ്ങി വിളിച്ചു. ലുഹർ നിസ്കരിക്കാൻ വേണ്ടി മഹാനവർകൾ ഉളു എടുക്കാൻ വെള്ളം അന്വേഷിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കിണർ കാണുന്നു. കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ ഉപകരണങ്ങളില്ല, ബക്കറ്റില്ല, കയറില്ല. കിണറിലേക്ക് നോക്കുന്നു, പരിസരത്തേക്ക് നോക്കുന്നു. വെള്ളം കിട്ടണമല്ലോ ഉളു എടുക്കാൻ. വെള്ളം ഉണ്ടാകുമ്പോ പിന്നെ തയമ്മം ചെയ്യാൻ കഴിയില്ലല്ലോ, ഉളു എടുക്കാൻ പറ്റുന്ന വെള്ളമുണ്ട്. പക്ഷേ വെള്ളം കോരാൻ കോരിയെടുക്കാൻ ഉപകരണങ്ങളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണ് പ്രായപൂർത്തിയെത്താത്ത ചെറിയൊരു പെൺകുട്ടി അങ്ങകലെ നിന്ന് ഇമാം ജസൂലി റളിയല്ലാഹുനെ കണ്ടി ഇറങ്ങി വരുന്നു. എന്താണ് ഉസ്താദേ വിഷമം? ഒന്നുമല്ല മോളെ, ഈ കിണറ്റിലേക്കൊരു ബക്കറ്റ് ഇറക്കാൻ കിട്ടിയാൽ വെള്ളം കോരിയെടുത്ത് ഉളു എടുക്കാമായിരുന്നു. പക്ഷേ ബക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കുകയാണ്. വെള്ളം വേണോ ഉളു എടുക്കാൻ? ആ ചെറിയ പെൺകുട്ടി ചോദിക്കുന്നു. പ്രായപൂർത്തി എത്തിയിട്ടില്ല. അല്പനേരം കിണറിന്റെ ഓരത്ത് നിന്ന് എന്തോ ഒന്ന് മന്ത്രിച്ച് അതിലേക്കൊന്ന് തുപ്പിക്കൊടുത്തപ്പോ വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നു. ചെറുപ്പം മുതൽക്കേ നട്ടുവളർത്തണം. 2 വയസ്സുള്ള കുട്ടി ഉപകരണങ്ങൾ തെരഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നത് എന്താന്ന് ഞാൻ മൈക്കിലൂടെ പറയാൻ എനിക്ക് വിഷമുണ്ട്. ഉപ്പമാരെ, 3 വയസ്സുള്ള കുട്ടി അക്ഷരങ്ങൾ ശരിക്ക് ചൊവ്വായി നാവിലൂടെ വരുന്നില്ല. ആ കുട്ടിയുടെ കയ്യിൽ ഉപകരണം കൊടുത്താ സെലക്ട് ചെയ്തിട്ട് ഏതാ കേൾക്കുന്നത് എന്ന് പറയാൻ വിഷമുണ്ട്. എന്തേ ആ രൂപത്തിലേക്ക് മാറിയത്? നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് കുട്ടികളും അത് പഠിച്ചതാണ്. അവരെ കുറ്റം പറയാനില്ല. നമ്മൾ കേൾക്കുന്നത് കുട്ടികൾ കേട്ടുപഠിച്ചു. പിന്നെയുണ്ടോ കുട്ടികളെ കൽബിലേക്ക് മധുവും മഹബത്തും സൗന്ദര്യമായി വരുന്നത്? ചെറുപ്പക്കാരിയായ പെൺകുട്ടി കിണറിന്റെ അടിയിൽ കിടക്കുന്ന വെള്ളം മുകളിലേക്ക് എത്തിച്ചപ്പോ ഇമാം ജസൂലി തങ്ങൾ ചോദിച്ചു, മോളെ ഈ വലിയ സ്ഥാനം നിനക്കെങ്ങനെ കിട്ടി മോളെ?
കിണറ്റിന്റെ അടിയിൽ കിടക്കുന്ന വെള്ളം അതേ തൊട്ടിയില്ലാതെ ബക്കറ്റില്ലാതെ കയറില്ലാതെ മുകളിലേക്ക് ഉതുകൊടുക്കാൻ പാകത്തിന് നീ എത്തിച്ചല്ലോ. ആ ചെറിയ പെൺകുട്ടി പറയുന്നു ഒന്നുകൊണ്ടുമല്ല തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ്. ആ സ്വലാത്ത് ഞാനൊന്ന് ചൊല്ലിയിട്ട് വെള്ളം കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ അങ്ങ് തുപ്പിയപ്പോ സ്വലാത്തിന്റെ ഉമിനീരല്ലേ അതിന് ബറക്കത്തുണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് ഈമാനുള്ളവർ. ഈമാനില്ലാത്തവരെ കഥ നമ്മൾ എടുക്കേണ്ടതില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ അതിൽ വിശ്വാസമുണ്ട്. അത് തായോട്ടങ്ങ് എത്തിയപ്പോ ആ വെള്ളത്തിനേക്കാളും മഹത്വമുള്ളത് ഉമിനീരിനാണ്. ഉമിനീരങ്ങോട്ടെത്തിയപ്പ വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നു. അവര് ഉളു എടുക്കുന്നു. ഇമാം ജസൂലി തങ്ങൾ ആ പെൺകുട്ടിയുടെ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അന്ന് തീരുമാനമെടുത്തത്. ഇനി ഒരു സ്വലാത്തിന്റെ ഗ്രന്ഥം രചിക്കാതെ എനിക്ക് വിശ്രമമില്ല. അങ്ങനെയാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത് കിതാബ് മഹാനവർകൾ എഴുതുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുഅ്മിനീങ്ങളെ ഏറ്റു ചൊല്ലുന്നത്. മധു കൊണ്ട് സാധ്യമാകാത്തതൊന്നും എല്ലാ വിഷയങ്ങളും സാധ്യമാകുന്നുണ്ട്. സ്വലാത്തുകൾ ധാരാളം ചൊല്ലിയിട്ട് നരകമോചനം വാങ്ങിയ എത്ര ആളുകളുണ്ട്. ആഖിറത്തിലെത്തിയിട്ടല്ല, ദുനിയാവിൽ നിന്ന് തന്നെ നരകമോചനം കയ്യിൽ വാങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമല്ലേ, എത്ര സ്വലാത്ത് ചൊല്ലി എന്നൊന്ന് പരിശോധിക്കാമല്ലോ. ചൊല്ലിയ സ്വലാത്തുകൾ മുഴുവനും അല്ലാഹു കബൂലാക്കി തരട്ടെ. ധാരാളം ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അധികം ചൊല്ലി എന്ന് പറയണമെങ്കിൽ കിതാബുകളിലൊക്കെ കാണാം 300-ൽ അധികമാകണം. അപ്പോഴേ അധികം എന്ന് പറയാൻ ഒരാൾക്ക് വകുപ്പുള്ളൂ. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ഉസ്താദുമാരോട് ചോദിക്ക്. ഇആനത്തു ത്വാലിബീൻ എന്നൊരു കിതാബ് കാണാം, ഫിഖ്ഹിന്റെ ഗ്രന്ഥം. അതിൽ പറഞ്ഞിട്ടുണ്ട് അധികം സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും. അധികം എന്നതിന്റെ കണക്കത്രേ 300-ൽ അധികമാകണം. പറയൂലേ സമയം കിട്ടിയില്ലാന്ന്. 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ മെസ്സേജ് വായിക്കുന്ന ആളുകളാണ്. എല്ലാരും മെസ്സേജിന്റെ തിരക്കിലല്ലേ? 4 മണിക്കൂർ വാട്സാപ്പിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന തിരക്കിലാണ് നമ്മുടെ സമയങ്ങളൊക്കെ ഇങ്ങനെയാ പോകുന്നത്. 500 സ്വലാത്തെല്ലാം പോകുമ്പോ അതിന് നേരല്ലാന്നാ പറയുന്നത്. അതിന് സമയം ഇനി വേറെ അള്ളാഹു തരണമെന്നാ പറയുന്ന എന്തെങ്കിലും തരുമോ? ഉള്ള സമയം പാകപ്പെടുത്താതെ ആർക്കെങ്കിലും ഒരു സമയതാ സ്വലാത്തെല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു തരൂല. 1000 സ്വലാത്ത് വെള്ളിയാഴ്ച ചൊല്ലിയിട്ട് നരകമോചനം വാങ്ങിയ മഹാനാണ് ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽപ്പെട്ട മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലും 1000 സ്വലാത്ത്. اللهم صل على محمد النبي الامي എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലി മരിച്ചു കിടക്കുമ്പോ അവിടെ ഒരു കഷ്ണം കടലാസ് കാണുന്നു. ഹാദിഹി ബറാഅത്തുൻ മിനന്നാർ ലിഖല്ലാദി ബിനി കസീർ. ഇത് നരകമോചനത്തിന്റെ പത്രമാണ്. ഖല്ലാദി ബിനി കസീർ ജീവിതത്തിൽ ഓരോ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലിയപ്പോൾ നരകമോചനത്തിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് കഫമ്പുടയിൽ ആ കഷ്ണം കടലാസും വെച്ചിട്ടാണ് ഖബറിസ്ഥാനിലേക്ക് ശരീരം കൊണ്ടുപോകുന്നത്. എന്തൊരു മഹത്വമാണ്! കഴിയില്ലേ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ മനസ്സ് അതിലേക്ക് തിരിയണം, മനസ്സ് പാകപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണല്ലോ ഷഅബാൻ മാസം. ഷഅബാനു ശഹരി, ഷഅബാൻ എന്റെ മാസമാണ്. ആ മാസത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം. എന്താണ് ഷഅബാൻ എന്റെ മാസമാണെന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം?
ബാക്കിയുള്ളതൊക്കെ വേറെ ആരുടെങ്കിലും മാസമാണോ? അല്ല. ശഅബാനിൽ എനിക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മറ്റൊരാൾക്കും കൊടുക്കാത്തത് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള പെർമിഷൻ ലഭിച്ചത്. മദീനയിലെത്തിയ ശേഷം 10-12 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാ തങ്ങൾ നിസ്കരിച്ചത്. അപ്പോഴും കൽബിലൊരു മോഹമുണ്ട്, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖിബില കഅബയാണ്. പിന്നെന്തിനാ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചത്? അത് യഹൂദി നസാറാക്കളെ പ്രീണിപ്പിച്ച് ദീനിലേക്ക് കൊണ്ടുവരാനാണോ? അല്ല. അങ്ങനെ ചിലര് പറഞ്ഞിട്ടുണ്ടത് ശരിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൂട്ടത്തിൽ, നബിമാരെ കൂട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് ഖിബിലയാക്കിയ നബിമാരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ധാരാളം നബിമാരുടെ ഖിബില ബൈത്തുൽ മഖ്ദിസാണ്, മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മഖ്ദിസാണ്. അപ്പൊ അവരോട് പിൻപറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു. അപ്പോഴും കൽബിൽ മോഹമുണ്ട്, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹു അനുവാദം തന്നിരുന്നെങ്കിൽ ആ സമയത്തല്ലേ വിശുദ്ധ ശഅബാൻ 15-ന് അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഖദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയേ, അങ്ങയുടെ കണ്ണും കൽവും മേലോട്ടെങ്ങനെ മറിയുന്നത് നാം കാണുന്നുണ്ട്. ഒരു പുതിയ നിർദ്ദേശം വരുന്നുണ്ടോ? കിബില മാറ്റം വരുന്നുണ്ടോ എന്നാലോചിച്ച് തങ്ങൾ മേലോട്ട് തിരിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെ ഇഷ്ടപ്രകാരം തന്നെ തരട്ടെ. അല്ലാഹു പറയുന്നത് എന്റെ ഇഷ്ടപ്രകാരം അല്ല. ഫവല്ലി നബിയേ ഫലനുവല്ലി അന്നക ഖിബിലതൻ തർലാഹാ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? തങ്ങൾക്ക് തൃപ്തി കഅബയാണോ, എനിക്കും തൃപ്തി കഅബ തന്നെ. അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചോളൂ നബിയെ. അന്നത്തെ ദിവസം ദുഹ്ർ നിസ്കരിച്ചത് പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്കാണ്, അസ്ർ നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. ആ വലിയ സന്തോഷം സാധ്യമായി കിട്ടിയത് ഈ വിശുദ്ധ ശഅബാനിലാണ്. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം, നാളെ ആഖിറത്തിലെത്തിയിട്ട് ഞാനും നിങ്ങളും മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ആളുകൾ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ എല്ലാവരും ആവശ്യപ്പെടുന്നൊരു വിഷയമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്താണ്. ആ ഷഫാഅത്തിന് തന്നെയാണ് സ്വഹാബത്തുൻ നബി തങ്ങളോട് ആവശ്യപ്പെട്ടത്. ഓ നബിയെ, പാവപ്പെട്ട സവാദിബിന് കാരിബ് ആഖിറത്തിൽ വരുമ്പോ തങ്ങളെനിക്ക് ശുപാർശ ചെയ്യണേ നബിയെ. മറ്റൊരാളും എനിക്ക് മതിയാക്കാൻ ആഖിറത്തിലില്ല. ഒരു ചെറിയ അവസ്ഥ പോലും പരിഹരിച്ചു തരാൻ ആരുമില്ലാത്ത പാരത്രിക ലോകത്ത് തങ്ങളെനിക്ക് ഷെഫിയാകണം, ശുപാർശകനാകണം. ഇത് ചോദിക്കുന്നു സവാദിബിന് കാരിബ് റളിയല്ലാഹു അൻഹു. മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുന്ന ഷഫാഅത്തില്ലേ, ആ ഷഫാഅത്തിന് അധികാരം കിട്ടിയതും വിശുദ്ധ ശഅബാനിലാണ്. ശഅബാൻ 13-ന്റെ രാവിലെ ഷഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് ഷഫാഅത്തിന് അധികാരം നൽകി, അതും പൂർണ്ണമായിട്ടല്ല, മൂന്നിലൊരു ഭാഗത്തിന് ഷഫാഅത്തിന് അധികാരം കിട്ടിയപ്പോ നമ്മൾ ആലോചിക്കണം, അത് മതിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ല, എനിക്കത് പോരാ, എന്റെ ഉമ്മത്തിൽ മുഴുവനും ഷഫാഅത്തിന് എനിക്ക് അധികാരം കിട്ടണം. രണ്ടാമതും ചോദിച്ചു 14-ന്റെ രാവിലെ. മൊത്തം സമൂഹത്തിൽ 3-ൽ 2 വിഭാഗത്തിന് ഷഫാഅത്തിനുള്ള പെർമിറ്റ് അല്ലാഹു നൽകി, അതും പോരാ,
മൊത്തം ഷഫാഅത്തിന് അധികാരം കിട്ടണം. പതിനഞ്ചാം രാവിൽ വീണ്ടും ചോദിച്ചു, പതിനഞ്ചാമത്തെ രാവില് പൂർണ്ണ ഷഫാഅത്തിന്റെ അധികാരം അല്ലാഹു എനിക്ക് തന്നു. അവിടുത്തെ ഷഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്ത് പറയാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കല്ലേ ഷഫാഅത്തിന് അല്ലാഹു പെർമിഷൻ കൊടുക്കുന്നത്? ലക്ഷക്കണക്കിന് നബിമാരുണ്ട്, ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്, പക്ഷേ അവർക്കാർക്കുമല്ല അല്ലാഹു അനുവാദം കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനാണ് അവിടുത്തേക്ക് ആ ഷഫാഅത്തിന് അധികാരം കൊടുക്കുമ്പോ നമുക്കും അതിലൊരു മെമ്പർഷിപ്പ് കിട്ടാനല്ലേ. വാങ്ങ് വിളിക്ക് ശേഷവും ഇഖാമത്ത് വിളിക്ക് ശേഷവും ദ്വാർക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫലീല വദ്ദറജത റഫീഅ വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഈ പ്രാർത്ഥന ആരെങ്കിലും നിർവഹിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഷഫാഅത്ത് അവൻ ഉറപ്പായി പോയി. അത് ഒരു കാര്യമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ചില ആളുകൾ മദീനയിലേക്ക് പോകും. ഞാൻ ഇനി പറയാൻ പോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. എല്ലാരും അമീൻ പറയും, അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അതിൽ പെട്ടാ നമ്മുടെ കാര്യമൊക്കെ പോയി. ലക്ഷങ്ങൾ ചെലവഴിച്ച് മദീനയിലേക്ക് പോകും, ഒന്ന് ആലോചിക്കണം, മനസ്സുകൊണ്ട് ആലോചിക്കണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് മദീനയിലേക്ക് പോയിട്ട് പുന്നാര നബിതങ്ങളെ മുന്നിൽ വന്ന് ഒരു സലാം പറയാൻ, ഒരു സ്വലാത്ത് പറയാൻ അവർക്ക് മടിയാണ്. അത് പറ്റില്ല എന്ന് അവർ പറയുന്നത് സർവ ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജിന്റെ ബാബില് ഇമാം നവവി തങ്ങളെ ഹജ്ജിന്റെ ബാബിലാണ് മദീന സിയാറത്ത് കൊണ്ടുവന്നത്. ലോകത്ത് ഏത് പണ്ഡിതന്മാര് മദീന സിയാറത്ത് എഴുതിയിട്ടുണ്ടോ ഹജ്ജിന്റെ ബാബിലാണ്. മക്കത്ത് ഹജ്ജ് നിർവഹിച്ച ശേഷം ഇബ്നു റളിയല്ലാഹു അൻഹു പിന്നെ നേരെ വരുന്നത് മദീനയിലേക്കാണ്. മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് തിരിച്ച് മക്കയിലേക്ക് പോകുന്നു. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് മദീനയിൽ പോകുന്നു, മദീന നഗരം കാണുന്നു, പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നു, ഒരു സലാം പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. കാരണം സ്വഹാബത്തും താബിഈകളും ഇമാമുകളും നബിതങ്ങളുടെ ഷഫാഅത്തിന്റെ കാരണമായി പഠിപ്പിച്ച ഒന്നാണ് അവിടുത്തെ സിയാറത്ത്. തങ്ങൾ പറഞ്ഞില്ലേ മൻസാറ ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ അവിടുത്തെ ഹദ്റത്തിൽ പോയി ഒരു സലാം പറയുക, അതല്ലേ പ്രധാനപ്പെട്ട സിയാറത്ത്? മുത്തു നബിതങ്ങൾക്കൊരു സലാം പറയുക, നബിതങ്ങൾക്ക് സലാം പറയാതെ നിസ്കരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത് എടുക്കാതെ നോമ്പിന് പൂർണ്ണത ലഭിക്കുമോ? നബിതങ്ങളെ സുന്നത്ത് എടുക്കാതെ ഹജ്ജിന് പൂർണ്ണത ലഭിക്കുമോ? ഉംറക്ക് പൂർണ്ണത ലഭിക്കുമോ? തവാഫിന് പൂർണ്ണത ലഭിക്കുമോ? ലോകത്തേത് ഫർളായ അമൽ ചെയ്യുമ്പോഴും ആ ഫർളിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ സുന്നത്തില്ലാതെ കഴിയൂല. അതുകൊണ്ട് ആ സുന്നത്തിനെ സ്നേഹിക്കണം, അതിനെ എതിർക്കുന്ന ആളുകളാകരുത്, വിശ്വാസം കുറഞ്ഞു പോകുന്ന ആളുകളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, മദ്ഹ് ചൊല്ലണം. സ്വഹാബത്ത് കൂടിയിരുന്ന് ചൊല്ലിയിട്ടുണ്ട്, മദീന പള്ളിയിൽ കൂടിയിരുന്ന് ചൊല്ലിയിട്ടുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മദ്ഹിൽ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നോക്ക്, നിങ്ങള് നബിതങ്ങളെ പേരിൽ സ്വലാത്തിന്റെ മജ്ലിസ് ഒരുക്കുമ്പോ ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ആരും അതിനെ എതിർക്കേണ്ടതില്ല.
അതിനെ എതിർക്കുന്നവൻ അള്ളാഹുവിന്റെ ഹബീബിനെയാണ് എതിർക്കുന്നത് എന്ന് ആലോചിക്കണം. ഒരൊറ്റ സ്വലാത്തിന്റെ മജ്ലിസിനെയും എതിർക്കേണ്ടതില്ല. നീ പോയാലും ശരി, പോയിട്ടില്ലെങ്കിലും ശരി, നിനക്ക് ഈമാൻ ഉണ്ടോ എന്നാ നീ എവിടെ എത്തും? ഈമാനില്ലേ നീ എവിടെ എത്തൂല. തൗഫീഖ് അള്ളാഹു തരേണ്ടതാണ്. മദീനത്തെ പള്ളിയിൽ മിമ്പർ കെട്ടിയിട്ട് ആ മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. എന്തേ കാരണം? സദാ സമയത്തും ജിബ്രീലിന്റെ പ്രൊട്ടക്ഷനാ. നബി തങ്ങളെ മദ്ഹ് പറഞ്ഞതിന് അള്ളാഹുവിന്റെ ഹബീബ് വാങ്ങിക്കൊടുത്ത സമ്മാനമാണ്. മദ്ഹ് ചൊല്ലിയപ്പോ അള്ളാഹനോട് ദ്വാരനില്ലേ, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ റൂഹുൽ ഖുദ്സ് എന്ന് പറയപ്പെടുന്ന മലക്കില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീലിനെ കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിന് ശക്തി കൊടുക്കണേ അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ. ഒരു വരി, കുറെയൊന്നും വേണ്ട. ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്ന് ധാരാളം വരികളാണ്, അതിൽപ്പെട്ട വരികൾ നമുക്ക് കാണാം. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇന്ദല്ലാഹി ഫീദാകൽ ജസാഉ. ഹജൗത മുഹമ്മദൻ ബറൻ തഖിയ റസൂലുല്ലാഹി ശിമതുഹുൽ വഫാഉ فإن أبي ووالدتي وعرلي لعرلي محمد منكم وقاء. ചില സ്വഹാബത്ത് ചോദിച്ചു ആയിഷ ബീവിയോട്, നിങ്ങൾ എന്തിനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് വലിയ ബഹുമാനം കൊടുക്കുന്നത്? നിങ്ങളെ പറ്റിയുള്ള അപവാദ പ്രചരണത്തിൽ ആയിഷ ബീവിനെ പറ്റി ഒരു കേസുണ്ടായല്ലോ, ഇല്ലാത്ത കഥ കെട്ടിയുണ്ടാക്കി മുനാഫിക്കുകൾ. സുഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു എന്ന വിശുദ്ധനായ സ്വഹാബിയെ കൊണ്ട് ഇല്ലാത്ത ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. അതില്ലാത്തതാണെന്ന് അള്ളാഹു ആയത്തിറക്കി സൂറത്തുന്നൂറിലൂടെ ആയിഷ ബീവിന്റെ വിശുദ്ധി അള്ളാഹു ലോകത്ത് സ്ഥിരപ്പെടുത്തി. ആ ആയിഷ ബീവിയെ പറ്റി പറഞ്ഞ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നാലും ആയിഷ ബീവിക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് വലിയ ബഹുമാനമാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ബഹുമാനിക്കുന്നത്? നിങ്ങളെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ആളല്ലേ, മുനാഫിഖീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സംസാരിച്ച കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിന്റെ പേരിൽ മഹാനവറുകൾക്ക് ഹദ്ദ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതവരെ മഹത്വത്തിന് ഒരു നിലക്കും കുറവാകൂല, അത് മനസ്സിലാക്കണം. അവർക്കൊക്കെ ഹദ്ദ് കിട്ടിയത് കൊണ്ട് മഹത്വം കുറയാനൊന്നുമില്ല. അത് ദുനിയാവിലുള്ള ശിക്ഷാ നടപടിയാണ്. അത് നടപ്പിലാക്കാൻ അള്ളാഹു ഉത്തരവിട്ടപ്പോ നടപ്പിലാക്കി. ബദരീങ്ങളിൽപ്പെട്ട ആളാണല്ലോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ പറ്റി പറഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ആ ഹസ്സാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ? ഒരൊറ്റ വരി മതി. ഏതാണ് ആ വരി? ഫഇന്ന അബി ووالدتي وعرلي لعرل محمد منكم وقاء. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ അഭിമാനവും നിങ്ങളെ അഭിമാനം കാക്കാനുള്ളതാണ് നബിയേ. ഞാൻ മാത്രമല്ല, എന്റെ ഉപ്പ മാത്രമല്ല, എന്റെ ഉമ്മയും എന്റെ അഭിമാനവും എന്നും തങ്ങളെ അഭിമാനം കാക്കാനുള്ളതാണ്, തങ്ങൾക്ക് ബഹുമാനം നൽകാനുള്ളതാണ്. എന്റെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതല്ല, തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ ഉപ്പാന്റെ ജീവിതവും തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഉമ്മാന്റെ ജീവിതവും തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വലിയ ആത്മസമർപ്പണത്തിന്റെ വരിയില്ലേ, ഈ ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പോകാൻ. അതുകൊണ്ടാണ് ഞാൻ മഹാനുഭാവനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ, ആ മദ്ഹ് ചൊല്ലുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കൂടെ ഇരുന്നിട്ട് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ തന്നെ
അതുകൊണ്ട് സ്വലാത്ത് മജ്ലിസും സ്വലാത്തിനു വേണ്ടി കൂടിയിരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. ഇമാമുകൾ അംഗീകരിച്ചതും രേഖപ്പെടുത്തിയതും സുന്നത്തായ അമലുമാണ്. അത് തിരസ്കരിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. അമലുകൾ കൊണ്ട് നടക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ഓ മുഅ്മിനുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹും മഹബത്തും നമുക്കെല്ലാവർക്കും വലിയ കാവലാണ്. എന്തിന്? വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം ചോർന്നു പോകാതിരിക്കാൻ വലിയ കാവലാണ്. സ്വഭാവം മോശമാകാതിരിക്കാൻ വലിയ കാവലാണ്. ചെറിയ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ മധുഹിന്റെ വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവന്നാൽ, ആ കുട്ടിയുടെ മനസ്സിൽ മറ്റൊന്നും സ്ഥാനം പിടിക്കാതിരുന്നാൽ, ആ വിശുദ്ധമായ മനസ്സ് ഒന്ന് മതി, ഒരു കുടുംബത്തിലെ ബറക്കത്തിന് മുഴുവനും കാരണമായിട്ട്, ഒരു ഉപ്പാക്കും ഉമ്മാക്കും താങ്ങും തണലുമായിട്ട്. ആ കുട്ടിയുടെ മനസ്സിൽ കാര്യമായി നബിതങ്ങളോടുള്ള മധുഹേ ഉള്ളൂ. വിശുദ്ധ ഖുർആനല്ലേ ഏറ്റവും വലിയ മധുഹ്. ആ ഖുർആൻ കേൾക്കുന്നതും ഓതുന്നതുമാണ് ആ കുട്ടിക്ക് ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള നേരം സ്വലാത്തും മധുഹും അൽപാൽപം ചൊല്ലും. അതിന് നേരം കളഞ്ഞ് അതിലൂടെ സന്തോഷം കണ്ടെത്തി വളർന്നു വരുന്ന ഒരു മെമ്പറുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ ഐശ്വര്യമാണ്, ഏറ്റവും വലിയ ബറക്കത്താണ്. ആ കുട്ടിയെ കൊണ്ട് കിട്ടുന്ന ബറക്കത്ത് എന്താണെന്നറിയോ? നബിതങ്ങളെ സബീലിലായി ജീവിക്കുന്ന നല്ലൊരു തലമുറ അടുത്ത കാലത്തും പിറ്റത്തെ കാലത്തും ഈ ഒരു കുട്ടിയിലൂടെ വളർന്ന് വലുതായി വരുന്നു. ചെറിയ മക്കളുടെ നാവിലൂടെ കേൾക്കാൻ പറ്റാത്ത ഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പേടിക്കണം, കളി തമാശയായത് കാണരുത്. കാര്യഗൗരവത്തോടെ മനസ്സിലാക്കണം, ആ ചെറിയ കുഞ്ഞിന്റെ നാവിലൂടെ കേൾക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹാണ്. അതേ കുഞ്ഞുനാളിൽ വിശുദ്ധ ഖുർആനാ അഖുർആൻ ഓതി കേൾക്കുന്നതിന് പകരം മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ ചേർക്കുന്നതിന്റെ മുമ്പ് കുട്ടി കാണാതെ വീടുകളിൽ നിന്ന് പാടുന്ന പാട്ട് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഏതാണ് പാട്ടെന്നറിയോ? ബാപ്പയുടെ ഉമ്മയുടെ, ഈ കുട്ടിയുടെ ഉപ്പാന്റെ അനുജന്റെ അനുജത്തിയുടെ മൊബൈൽ ട്യൂണാണ്. ആ മൊബൈൽ ട്യൂൺ എന്താണ്? സുബ്ഹാനല്ലാഹ്. എവിടെയോ ആർക്കോ എന്തോ ഒരു പ്രേമം ബാധിച്ചപ്പോ പാടിയ പാട്ടാണ്. ആരോ ഒരാൾ ഒരുത്തിയെയോ ഒരുത്തൻ ഒരുത്തനെയോ പ്രേമിച്ചപ്പോ എന്തോ ഒരു പാട്ട് വന്നു. ആ പാട്ട് അതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു. ഒരു മിനിറ്റിന്റെ കുറവായിട്ട് ബില്ലടിയുന്ന ബെല്ലടിയുന്ന നേരത്ത് മൊബൈലിലൂടെ ഈ പാട്ടങ്ങ് പൊങ്ങി വരുമ്പോ അതിനനുസരിച്ച് ചെറിയ കുട്ടി നൃത്തം വെക്കുകയാണ്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട പാട്ടതല്ല. ആ കുട്ടിയുടെ മനസ്സിൽ നിറക്കേണ്ടതും ആ കുട്ടിയുടെ നാവിലൂടെ നിർഗളിക്കേണ്ടതും ഒരിക്കലും അതല്ല. കുഞ്ഞു മനസ്സുകളിലേക്ക് കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹാണ്, സ്വലാത്തിന്റെ വചനങ്ങളാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് ഈ മധുഹും മഹബത്തിലുമായി വളർന്നു വന്ന ഒരു യുവത്വമുള്ളത് കൊണ്ടാണ് ഈ സദസ്സിലെ യുവാക്കളെ കാണുന്നത്. അന്നത്തെ ഉമ്മമാര്, അന്നത്തെ ഉമ്മാമമാര്, ഉപ്പമാര്, ഉപ്പാപ്പമാർ ഇശാ മഗ്രിബിന്റെ ഇടയിലോ അതിനു ശേഷമോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹ് ചൊല്ലും. മഹാന്മാരായ ബദരീങ്ങളുടെ മധുഹ് ചൊല്ലും. ബിസ്മിൽ മുഹൈമിനി അബ്തദീം ലായി വബിഹംദിഹി ശുക്റൻ അലൻ നഅമായി സുമ്മസ്സലാത്തു വസ്സലാമു അലല്ലദീ ഖദ് ഖുസ്സ ബിൽ മിഹ്റാജി വല്ലിസ്റായി. കുട്ടികൾ അതിനനുസരിച്ച് ഉമ്മാന്റെയും ഉപ്പാന്റെയും മടിത്തട്ടിലിരുന്ന് അക്ഷരസ്ഫുടതൊന്നും എത്താതെ കുട്ടികൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും സലാത്തൊക്കെ. അതൊക്കെ കേൾക്കാൻ വലിയ സന്തോഷമാണ്. അന്നങ്ങനെ ചൊല്ലിയ ഒരു നിലവാരം കൊണ്ടാണ് ഇന്നുള്ള യുവാക്കളിൽ കുറഞ്ഞൊരു ആത്മീയ ബോധമുള്ളത്. ഇനിയുള്ള കാലം നമ്മൾ ഭീതിയോടെ കാണണമെന്നാണ് ഞാൻ അറിയിക്കുന്നത്. കുരുന്നു മക്കളെ കേൾപ്പിക്കേണ്ടത്, അവര് പഠിക്കേണ്ടത്,
ചെയ്യേണ്ടത്, അവര് ഹിഫ്ലാക്കേണ്ടത്, ആരുടെ മൊബൈലിൽ നിന്നാണെങ്കിലും കേൾക്കാൻ പറ്റുന്ന സുന്ദരമായ പഠിക്കാൻ പറ്റുന്ന വചനങ്ങൾ മാത്രമാണ്. ആ കുട്ടികളുടെ മനസ്സിനെ മരവിപ്പിക്കരുത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, രക്ഷിതാക്കൾ പരാതിപ്പെടാൻ തുടങ്ങി. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ടോ മറ്റോ എന്നറിയില്ല, ഉസ്താദേ ഓൺലൈനിലൂടെ പഠനം വന്ന് ഞങ്ങൾ കുടുങ്ങിപ്പോയി. കാരണം കുട്ടികൾ കാണാത്തതൊന്നുമില്ല, കുട്ടികൾക്ക് അറിയാത്തതൊന്നുമില്ല. അതെങ്ങനെ മനസ്സിലായി? അവരെക്കാൾ മുതിർന്നവർ ഇരുന്ന് സംസാരിക്കുമ്പോ ചില ഭാഗങ്ങളിൽ അവ്യക്തത വരുമ്പോ നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ കുട്ടി തിരുത്തി കൊടുക്കുന്നു, നിങ്ങളാ പറഞ്ഞ കഥയിലുള്ള ആള് അതല്ല ഇതാണ്, നിങ്ങളാ പറഞ്ഞ കഥയിലുള്ള വില്ലൻ അതല്ല ഇതാണ്. കുട്ടികൾ തിരുത്തി കൊടുക്കുന്ന രൂപത്തില് മുഴുവനും അവര് മനസ്സിലാക്കി പോയി. അത് സങ്കടമാണ്, പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചതാണ്, ദീർഘവീക്ഷണത്തിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അവരെ പാഠഭാഗങ്ങൾ അവർ നോക്കുമ്പോ ഒരമണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് വന്നതാണ്. ആ കുട്ടി നോക്കുമ്പോ കൂടെ ഒരാൾ ഇരുന്ന് കൊടുക്കുക, ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും. എന്നാൽ അനാവശ്യങ്ങളിലേക്ക് പോകൂല. മറ്റേത് കുട്ടികൾ ഒരു ഭാഗത്ത് പാഠഭാഗം നീക്കിവെച്ച് മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണുന്നു, കേൾക്കുന്നു. അങ്ങനെ അതിന്റെ അഡിക്റ്റായി മാറിയിട്ട് വേറെ ഒന്നിലേക്കും പോകാത്ത രൂപത്തിലായി മാറുന്നു. ചിലരാണെങ്കിലോ കളിയോട് കളി മാത്രം, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു ഒരു ചെറിയ കളിക്ക് വേണ്ടി, ഗെയിം. ആ ഗെയിമിലൂടെ തുലക്കുന്നത് ഓരോ ദിവസവും 100, 200 രൂപ കയറ്റുകയാണ്. കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാനല്ലേ എന്നുള്ള സമാധാനത്തിൽ കയറ്റിക്കൊടുക്കുകയാണ്. ലാസ്റ്റ് ചോദിച്ചു നോക്കുമ്പോ അലിഫുല്ല, ബാവൂല്ല, എയുല്ല, ബിയുല്ല, സിയുല്ല. പിന്നെ കാര്യമായിട്ടുള്ളത് എത്രയാണ് കുട്ടികൾ കണക്കെത്തിയത്, കളിച്ച് കളിച്ച് എവിടെ എത്തി, അവിടെ എത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ മാറിയിട്ടുണ്ട്. വേറെ ഒന്നും പിന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ സമ്മതിക്കുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. നമ്മുടെ ജീവിതം മുഴുവനും അതിനെ തകർക്കാനുള്ളതല്ല, അതിൽ തളർത്തപ്പെടാനുള്ളതല്ല നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ഒരു കളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടിക്കാലത്തുള്ള കുട്ടികളുടെ കളിയാണ്. കുട്ടിപ്രായം കഴിഞ്ഞിട്ടൊരു കളിയുണ്ട്, അതിൽ ഖുർആനിൽ ലഹ്വ് എന്നാ പറഞ്ഞത്. രണ്ടെണ്ണം കാണാം ഖുർആൻ ഓതുമ്പോ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹ്വുൻ. ഈ ഭൗതിക ജീവിതം ലഇബുൻ, അതൊരു കളിയാണ്. അതേതാ കളി? പ്രായപൂർത്തിയെത്തുന്നത് വരെയുള്ള കുട്ടികളുടെ കളിയാണ്. അത് അനുവാദമുണ്ട്, അനുവദനീയമായ രൂപത്തിലൊക്കെ കളിക്കാം. ലഹ്വ് എന്ന് പറയുന്നതും വിനോദമാണ്. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം കളിപ്രായം കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കളിക്കുന്ന കളി, അത് ഇസ്ലാമിക ദൃഷ്ട്യാ അനുവദനീയമല്ല. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് നിഷിദ്ധമാവുകയും ചെയ്യും. ചിലര് പറയും, ഉസ്താദേ ചെസ്സ് കളി ഇസ്ലാം അനുവദിച്ചിട്ടില്ലേ? ഇല്ല, ചെസ്സ് കളിയും കറാഹത്താണ്. ചില കാര്യങ്ങൾ ഒരുമിച്ചു കൂടിയാൽ ഹറാമാണ്. ഏതാ കാര്യങ്ങൾ എന്നറിയോ? ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തൽ വന്നാൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് കാശ് വാങ്ങുന്ന ഏർപ്പാട് വന്നാൽ, ജയിച്ചാൽ 500 അങ്ങോട്ട് കൊടുക്കണം, തോറ്റാൽ ഇത്ര ഇങ്ങോട്ട് കൊടുക്കണം, മാതാപിതാക്കളുടെ ബാധ്യതകൾ നിറവേറ്റാതെ വന്നാൽ, ശരീഅത്തിന്റെ ഏതെങ്കിലും വിഷയങ്ങൾ പാലിക്കാതെ വന്നാൽ, അതിന്റെ അവസാനമായിട്ട് വാക്കുതർക്കങ്ങൾ അനാവശ്യങ്ങൾ വന്നാൽ, അടിപിടികൾ തോന്നിവാസങ്ങൾ വന്നാൽ, നിഷിദ്ധമായി പോയി, ഹറാമായി പോയി. പ്രായം കൂടിയതിനു ശേഷമുള്ള കളിക്ക് ലഹ്വ് എന്ന് പറയുന്നു. ഞാൻ എന്റെ സ്വന്തം വകയിലൊരു നിർവചനം ഉണ്ടാക്കിയതല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. നമ്മുടെ ജീവിതം അതിൽ തകർക്കപ്പെടാനുള്ളതല്ല. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാകും. ചെറുപ്പകാലത്ത് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ത്യാഗോജലമായ ജീവിതം നയിച്ച് ആഖിറം പറഞ്ഞപ്പോ ആഖിറത്തിലേക്ക് പെട്ടെന്ന് നീങ്ങിയ മഹാന്മാരുണ്ട്.
سارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض نبي صلى الله عليه وسلم تنقل بدر الوشي رأي تودي وسارعوا تنقل پتن ورن ورنن إلى مغفرة من ربكم ربنا پاب موجنة لك الله پاب پورت دن نمبر رکشپتو پورت دن لنگل എന്ത് ചോദിക്കാനാണ് എന്തേ റബ്ബേ നീ പൊറുത്തു തരാതിരുന്നത് എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കുറ്റങ്ങളൊന്നും പൊറുത്തു തന്നില്ലെങ്കിലോ നമ്മൾ കുടുങ്ങിയില്ലേ? അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരണം. അഥവാ വിശുദ്ധ റമദാൻ അതിനുള്ളൊരു മാസമാണ്. റമദാനിലെ കർമ്മങ്ങൾ മുഴുവനും പാപം പൊറുപ്പിക്കുന്ന കർമ്മങ്ങളാണ്. ഒന്നും വിടാതെ ഒന്നാമത്തെ രാത്രി മുതൽ അവസാന രാത്രി അവസാനിക്കുന്നത് വരെ എന്നും രാവും പകലും മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. ഒരു രാവും പകലും നമുക്ക് നഷ്ടമാകാൻ പാടില്ല. ഷാബാനിൽ ഇല്ലേ ഉസ്താദേ, ഷാബാൻ അങ്ങനത്തെ അവസ്ഥയല്ല. റമദാനിൽ ഈ ഉമ്മത്തിന് 5 മഹത്തങ്ങളുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഒന്നാണ് വൽ മലായികത്തു തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. ഈ ഉമ്മത്തിന് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും അല്ല, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി രാവും പകലും ഫുൾ ടൈം മലക്കുകൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. പൊറുക്കലിനെ തേടുമ്പോ അല്ലാഹ് പൊറുത്തു തരാത്ത അവസ്ഥയിലാകരുത് നമ്മള്. അല്ലാഹു പാപം പൊറുക്കാത്തൊരു പ്രവർത്തനത്തിലാകരുത് നമ്മള്. അല്ലാഹുവിന്റെ റമദാനെ ബഹുമാനിച്ച് സൽക്കർമ്മങ്ങളിലാണോ റബ്ബ് താല ചോദിക്കാതെ തന്നെ പൊറുത്തു തരും. എല്ലാ വിഷയങ്ങളും പാപം പൊറുക്കാനുള്ളതാണ്. റമദാനിലെ സദഖ പ്രത്യേകം പാപത്തെ പൊറുപ്പിക്കും. റമദാനിലെ ഖുർആനോത്ത്, റമദാനിലെ വിജ്ഞാന സദസ്, റമദാനിലെ ഇത്തിക്കാഫ്, റമദാനിലെ ദിക്ർ, റമദാനിലെ ഖുർആനോത്ത്, റമദാനിലെ കുടുംബ സന്ദർശനം, റമദാനിലെ നോമ്പു തുറപ്പിക്കൽ, റമദാനിലെ മറ്റുള്ളവരെ നോമ്പു നോൽപ്പിക്കൽ തുടങ്ങി ധാരാളം വിഷയങ്ങളില്ലേ, എല്ലാം അല്ല പാപം പൊറുപ്പിക്കുന്നതാണ്. പാപം പൊറുത്തു കിട്ടാൻ വേഗം വരണേ. വജന്നത്തിൻ അർലുഹസ്സമാവാത്തു വല്ലർലു, അല്ലാഹു ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗമാണ്. ഭൂമിയിൽ എവിടെയെങ്കിലും അത്ഭുതങ്ങളെ കാണാൻ നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചു പോകാറില്ലേ? സപ്താത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ വിവിധ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നുണ്ട്. സ്വർഗലോകം വലിയൊരു അത്ഭുതമാണ്. അതിന്റെ വിശാലത എത്രയാണ്? ആകാശഭൂമികൾ വിശാലതയുള്ള സ്വർഗമാണ്. അതിലേക്ക് പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരിൽ പെട്ട ഉമൈർ ബിനുൽ ഹുമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവർകളെ നബിദങ്ങൾ ഈ പറയുന്ന ആയത്ത് കേൾക്കുന്നു. വന്നിട്ട് ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂലേ, ജന്നത്തുൻ അർലുഹസ്സമാവാത്തു വല്ലർലു, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗമോ? അതേ ഉമൈറെ, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗമുണ്ട്. ബഹിൻ ബഹിൻ എത്ര വലിയ താല്പര്യപൂർവമാണ് മഹാനവർകൾ മുന്നോട്ട് വന്നിട്ട് ഒരു ചോള കാരക്ക എടുത്ത് ബദറിൽ വെച്ചല്ലേ നോമ്പ് നോൽക്കാനും തുറക്കാനുമുള്ള സാമഗ്രികളുമായി ബദറിലേക്ക് പോയതല്ല. നോമ്പ് നോൽക്കാൻ ക്ഷീണമുള്ളവരോട് നോമ്പ് ഒഴിവാക്കാൻ വിധങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. സമരമുഖത്ത് അങ്ങനെ ഹലാലാക്കിയിട്ടുണ്ട്. നോമ്പ് കടിയാത്തവർ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ ചെറുപ്പം മുതൽക്കേ നോമ്പ് നോറ്റ് ശീലമുള്ളവരല്ല പലരും. നോമ്പ് നിർബന്ധമായി 1-2 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ നോമ്പ് അല്ലാത്ത പരീക്ഷണമായിട്ട് അവർക്ക് തോന്നി. ഈ സമരമുഖത്ത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പലരും ഒഴിവാക്കിയിട്ടുണ്ട്. കാരക്ക ചവച്ച് നിൽക്കുന്ന ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാരക്ക കയ്യിലെടുത്ത് ചീള് ചീളാക്കി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനവർകൾ പറയുന്നു, ലൈൻ ഹയീതു ഹത്താ അകുല തംറാതി ഹാദിഹി ഇന്നഹാ ഹയാതുൻ ത്വവീലാ.
ഈ കാരക്കകൾ മുഴുവനും ഭക്ഷിക്കുന്ന കാലത്തോളം ഞാനിവിടെ ജീവിക്കുകയാണെങ്കിൽ അതൊരു സുദീർഘ ജീവിതമാണല്ലോ. അതുകൊണ്ട് വേണ്ട, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് ഞാനങ്ങ് പെട്ടെന്ന് പോകട്ടെ. മുന്നോട്ട് നീങ്ങുന്ന നേരത്ത് മഹാനവർകൾ പറയുന്നുണ്ട്, റഖ്ലൻ ഇലല്ലാഹി ബിഗൈരി സാദി ഇല്ലാ തുഖാവമലൽ മാദി. അല്ലാഹുവിലേക്കുള്ള ഒരു ചാട്ടമാണ് ഞാൻ ചാടുന്നത്, കാര്യമായി എന്റെ കയ്യിൽ സമ്പാദ്യങ്ങൾ കുറവാണ്, എന്നാലും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ആത്മീയമായ ബോധവും ഉണ്ട്, ആഖിറത്തിലേക്ക് വേണ്ടി ചെയ്തു വെച്ച ചില്ലറ കാര്യങ്ങളും ഉണ്ട്. ഉമയ്യർ ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹു ഭക്ഷിക്കുന്ന കാരക്കകൾ പൂർത്തിയാകാതെ പെട്ടെന്നതാ സമരമുഖത്തേക്ക് നീങ്ങിയിട്ട് ശഹീദാകുന്നു. നമ്മൾ മനസ്സിലാക്കണം അവർ ആവേശം എത്ര വലുതാണ്. അല്ലാഹു നമ്മളെയും വിളിക്കുന്നുണ്ട്, നമ്മൾ സമരമുഖത്തേക്ക് വാളെടുത്തു പോകണ്ട, നമ്മൾ സമരമുഖത്തേക്ക് പോകേണ്ടതുണ്ട്. അത് നമ്മുടെ ശരീരം എടുത്തിട്ടാണ്, ശരീരം കൊണ്ട് സമരമുഖത്തേക്ക് പോകണം. ഈ ശരീരത്തെ നന്മയിൽ പ്രചോദിപ്പിക്കാൻ, ഈ ശരീരത്തെ നന്മയിൽ തപസ്സിരുത്താൻ, ഈ ശരീരത്തിന്റെ നല്ല മോഹങ്ങൾ നന്മയിലാക്കി മാറ്റാൻ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അതെന്തൊരു മാത്രം വലിയ സ്വർഗമാണ്. ലോകത്ത് അങ്ങനെ ഒരു സംവിധാനം കാണാൻ കഴിയൂല. സ്വർഗം എന്ന് പറയുന്നത് മഹാ അത്ഭുതമാണ്, നരകം എന്നതിനെ കുറിച്ച് ചിന്തിച്ചാലോ ഭയാനകമാണ്. നരകത്തിനും വിശാലതയുണ്ട്, നരകത്തിനും ഒരുപാട് വലുപ്പമുണ്ട്. നരകം ചോദിക്കുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും, ആളുകളുണ്ടോ ആളുകളുണ്ടോ, യൗമന ഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് നമ്മൾ ചോദിക്കുന്നു, നരകമേ മതിയായോ, നിറഞ്ഞിട്ടുണ്ടോ? നരകം വീണ്ടും ചോദിക്കുന്നു, ഇനിയും ഉണ്ടോ, ഇനിയും ആളുകളെ തരാനുണ്ടോ? എത്രമാത്രം പ്രവിശാലമാണ് നരകമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാത്തിന്റെ വലുപ്പമാണോ? അല്ല. ഒരു ജില്ലയുടെ വലുപ്പമാണോ? സ്റ്റേറ്റിന്റെ വലുപ്പമാണോ? അല്ല. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം പോലെ നരകവും പ്രവിശാലമാണ്. കാരണം നരകവും സ്വർഗവും കൂട്ടി നോക്കുമ്പോ അംഗങ്ങൾ നരകത്തിലാണല്ലോ കൂടുതലുള്ളത്, സ്വർഗത്തിൽ കുറവാണല്ലോ. നാളെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് അല്ലാഹു ഒരു ഉത്തരവ് പറയുന്നുണ്ട്, ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. ആ കൽപ്പനയുടെ കാര്യം ആലോചിച്ച് ചെറിയ കുട്ടികളുടെ തലമുടി പോലും നരച്ചു പോകും. ഇപ്പൊ ആളുകൾക്ക് തലയും താടിയും നരക്കുന്നത് പേടിയാണ്, പേടിയായതുകൊണ്ട് തന്നെ ചിലർ കർപ്പിച്ച് നടക്കുകയാണ്. എന്നാലോ മൈലാഞ്ചി തേച്ചത് സുന്നത്തായി ചുവപ്പിച്ചാൽ ആ സുന്നത്തും കൂടി കിട്ടും. പക്ഷേ അപ്പൊ എന്റെ താടി നരച്ചു എന്നെല്ലാരും അറിയൂലേ? റബ്ബ് തആല അറിയും. ഒരു പക്ഷേ സ്വകാര്യമായി നിന്നെ പറ്റി അറിയുന്നവരൊക്കെ അറിയും, നിന്റെ റിക്കാർഡ് ചെയ്യുന്ന മലക്കുകളും അറിയും. എന്നും രാവിലെയും വൈകുന്നേരവും 65 വയസ്സായിട്ടും നീ അങ്ങ് കറുപ്പ് തേക്കുമ്പോ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും നല്ല ആരോഗ്യവാനാണെന്ന്. പക്ഷേ നിന്റെ രേഖയുണ്ടല്ലോ റിക്കാർഡ്, ആ റിക്കാർഡ് ചുമന്നുകൊണ്ട് വരുന്ന ആളുകൾ അത് നിവർത്തുമ്പോ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും വൻകുറ്റം ചെയ്യുന്ന ഫാസിഖാ, കറുപ്പടിക്കുന്നത് വൻകുറ്റമാണ്, അത് ദിനേനെ ചെയ്യുന്നവൻ ഒരൊറ്റ പ്രാവശ്യം ചെയ്തിട്ട് തോബ ചെയ്യാത്തവൻ വരെ ഫാസിഖാണ്. മരിച്ചാൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും പറ്റൂല, മുന്നിൽ നിന്നാൽ അവനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. കാരണവരാണ് നാട്ടിലെ മുന്നിലാ നിൽക്കുന്നത്, ബാക്കിൽ നിന്നിട്ട് തുടരാൻ പറ്റുമോ? നിസ്കാരത്തിന് യോഗ്യതയില്ല. നിസ്കാരത്തിന്റെ ഫർളറിയാഞ്ഞിട്ടാണോ? ഫർളും അറിയും, ഷർത്തും അറിയും, സുന്നത്തും അറിയും, ബാങ്ക് കൊടുക്കാനും അറിയും, ഇഖാമത്ത് കൊടുക്കാനും അറിയും, ഫാത്തിഹോദാനും അറിയും. പക്ഷേ താടിയും തലയും കറുപ്പടിച്ചതാ, കറുപ്പ് തേച്ചതാണ്, ഇപ്പൊ 400 രൂപ കൊടുത്തൊന്ന് കറുപ്പിച്ചു വന്നതാ.
എങ്ങനെയുണ്ട് രാവിലെയും വൈകുന്നവരൊക്കെ? വീട്ടിൽ ഇപ്പൊ എല്ലാ സൗകര്യവും അല്ലേ? വീട്ടിന്റെ ഉള്ളുന്നാകുമ്പോ പിന്നെ മലക്കുകൾക്ക് എഴുതാൻ പ്രയാസം ഉണ്ടാകുമല്ലോ അല്ലേ? മലക്കുകൾ എല്ലാം എഴുതും സഹോദരങ്ങളെ. ഈ രണ്ട് മലക്കുകളും കടന്നു വരാത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണല്ലോ ടോയ്ലറ്റ്. അവിടെയൊക്കെ ഹഫലത്തിന്റെ മലക്കുകൾ വരൂല, കാത്തിബീങ്ങൾ വരൂല, പുറത്താണ്. പക്ഷേ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നവർക്ക് നല്ല വാസനയും ചീത്ത വാസനയും വരും. അതവര് രേഖപ്പെടുത്തും. നല്ലതാണോ അവിടെ ചെയ്യുന്നത്? നല്ല വാസന വരും, അത് രേഖപ്പെടുത്തും. ചീത്തയാണോ ചെയ്യുന്നത്? ദുർഗന്ധ വാസന വരും, അതും രേഖപ്പെടുത്തും. ഭാര്യയും ഭർത്താവും സല്ലപിക്കുന്ന മണിയറയിലേക്ക് അവര് വരില്ല. മലക്കുകൾ കൂടുതൽ ഹയാവും തഖ്വയും ഉള്ളവരാണ്, പരിശുദ്ധിയുള്ളവരാണ്. അവിടെ നീ ഭാര്യയെ ചീത്ത പറയുന്നുണ്ടോ? അടിക്കുന്നുണ്ടോ? അനാവശ്യം പറയുന്നുണ്ടോ? ദുർഗന്ധം വമിക്കുന്നുണ്ട്, മലക്കുകൾ എഴുതുന്നുണ്ട്. അവിടെ സ്നേഹത്തിൽ ചാലിച്ച സമ്പർക്കമാണോ? നല്ല വാസന വരുന്നുണ്ട്, മലക്കുകൾ എഴുതുന്നുണ്ട്. അവിടെ മലക്കുകൾക്ക് എഴുതാൻ പ്രയാസമൊന്നുമില്ല, അല്ലാഹു അതിന് കഴിവ് കൊടുക്കുന്നുണ്ട്. ആ മലക്കുകൾ ഏടുമായി വരുമ്പോ ഒരിക്കലും കുടുങ്ങിപ്പോകരുത്, ബുദ്ധിമുട്ടിലായി പോകരുത്. അവര് എല്ലാം പകർത്തി വെക്കുന്നുണ്ട്, ഒന്നും ചോരാതെ കിടക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ആ നരകത്തിലേക്ക് നിങ്ങൾ നോക്കൂ, പ്രവേശിക്കുന്ന ആളുകളുടെ ശതമാനം എത്ര കൂടുതലാ. സ്വർഗത്തിലേക്ക് പോകുന്നവർ ശതമാനം എത്ര കുറവാണ്. ഇവിടെ സഹോദരങ്ങളെ പലരും സന്തോഷിക്കാറില്ലേ, എനിക്കും എന്റെ മക്കൾക്കും മൂന്നാം തലമുറക്കും ജീവിക്കാൻ അല്ലാഹു തആല ഏക്കർ കണക്കിന് സ്ഥലം തന്നിട്ടുണ്ട്. അവർക്ക് നാളെ സ്വർഗത്തിൽ ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കുമോ? ലഭിക്കണം. അതിനു വേണ്ടിയാകണം അധ്വാനം. ആ സ്വർഗത്തിലേക്ക് പോകുന്ന മെമ്പർമാരെ എണ്ണം എത്ര കുറവാണ്. ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയും, ആദം നബിയെ, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള എണ്ണവും സ്വർഗത്തിലേക്കുള്ള എണ്ണവും ഒന്ന് വേർതിരിച്ചൊന്ന് മാറ്റി നിർത്തൂ. ഈ ഹദീസ് കേട്ട അന്ന് രാത്രി സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, അവര് ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുന്നത് വരെ ആലോചനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ വേർതിരിക്കണം. ആ ഒരു കൽപ്പന വരുമ്പോഴാണ് യൗമൻ യജഅലുൽ വിൽദാന ശീബാ, കുട്ടികൾക്ക് നരബാധിച്ചു പോകും. ചെറിയ കുട്ടികളില്ലേ, രണ്ടും മൂന്നും നാലും വയസ്സായ കുട്ടികൾ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയവർ, ആ കുട്ടികളുടെ തലമുടി ദുനിയാവിൽ ഒറ്റൊന്നും നരച്ചിട്ടില്ല. ഈ ഭയാനകമായ കൽപ്പന വരുമ്പോ അത് നരബാധിക്കുന്നു. ആഖിറത്തിൽ വെച്ച് എല്ലാവരും കാണുന്ന ഒരു സത്യമാണത്. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുമ്പോ പറയുമ്പോ എത്ര എണ്ണത്തെയാണ് ആദം നബി അലൈഹിസ്സലാം വേർതിരിക്കുന്നത്? മിൻ കുല്ലി അൽഫിൻ തിസ്അമിയത്തിൻ വതിസ്ഈതിസ്അതം വതിസ്ഈന ഇലന്നാർ, ഓരോ ആയിരത്തിൽ നിന്നും 999 എണ്ണം നരകത്തിലേക്കാണ്. ലോകത്തുള്ള ജനകോടിയുടെ കണക്കെടുക്കൂ, ആ കണക്കൊന്ന് വെച്ചു കൂട്ടൂ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകുന്ന ആളുകൾ ശതമാനം ഏതിലേക്കാണ് കൂടുതലുള്ളത്? നരകത്തിലേക്കാണ്. 1000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ ഒരാള് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. സ്വഹാബത്ത് പേടിച്ചുപോയി. അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരാള് ആരാ? 1000 നിന്ന് 999 നരകത്തിലേക്ക് പോകുമ്പോ ഒരാള് ആരാണ് നബിയേ? ആ ഒരാളാകാനല്ലേ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്? 1,000,000 ആളുകളെ കണക്കൊന്നു കൂട്ടി നോക്കൂ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നവര്. അപ്പൊ സ്വർഗം ആകാശഭൂമിയുടെ വിശാലതയുണ്ടെങ്കിൽ നരകം അതിനേക്കാൾ അധികമുണ്ടല്ലോ. ഇത്രയും അധികം ആളുകളെയല്ലേ നരകത്തിൽ അല്ലാഹു ശിക്ഷിക്കുന്നത്? അത് കുറച്ചല്ലല്ലോ. സ്വഹാബത്ത് മുഴുവനും പേടിച്ചുപോയി. ഞങ്ങളെ
കൂട്ടത്തിൽ ഒരാളായി കിട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ? സ്വഹാബ, നിങ്ങൾ പേടിക്കണ്ട, സ്വഹാബത്തിനോട് പേടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളോടല്ല നമ്മൾ പേടിക്കണം. അതുകൊണ്ടല്ല മുഅ്മിനീങ്ങളെ ഏറ്റവും അധികം കാവൽ ചോദിക്കുന്നത്. ഓരോ ദിവസവും നരകത്തെ തൊട്ടുള്ള കാവലാണ്. അത്ര അധികം കാവൽ ചോദിക്കുന്നൊരു വിഷയം ഇല്ല. രാവിലെ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം, ആ നിസ്കാരം നിസ്കരിച്ച് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കടന്ന് മൂന്ന് പ്രാവശ്യം മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല വ ഇസ്റാഫീല വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ. ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹുവേ, മീകായിലിന്റെ റബ്ബായ അല്ലാഹുവേ, ഇസ്റാഫീലിന്റെ റബ്ബായ അല്ലാഹുവേ അലൈഹിമുസ്സലാം വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരെക്കാളും മലക്കുകളെക്കാളും മനുഷ്യരെക്കാളും ഏറ്റവും വലിയ സൃഷ്ടിയായ മഹത്വമുള്ള നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ, അഊദു ബിക മിനന്നാർ, നരകത്തിൽ ഞാൻ കവൽ ചോദിക്കുന്നു. അത് കഴിഞ്ഞാൽ തീരുന്നുണ്ടോ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുപ്പിൽ ഇരുന്ന് പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ര ചൊല്ലിയ ശേഷം ഏഴ് പ്രാവശ്യം ചൊല്ലണം, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. മഗ്‌രിബിന്റെ ശേഷവും ചൊല്ലുന്നു, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുമ്പോ ഏറ്റവും അധികം ദ്വാർക്കുന്നത് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകം ഭയാനകമാണ്, അതിൽ പെട്ടുപോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ നന്നായി ആലോചിക്കണം. വിശുദ്ധ റമദാൻ വരുമ്പോ പാപം പൊറുപ്പിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാകട്ടെ എന്ന് ദ്വാരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ റമദാൻ പോലെ തന്നെ ഈ വർഷവും റമദാൻ അങ്ങ് വന്നു, അതങ്ങ് പോയി. പാപത്തിന്റെ ബാഹുല്യം ആലോചിച്ച് ഒരിറ്റ് കണ്ണീർ ഒഴിക്കാൻ നമ്മൾ നേരം കണ്ടിട്ടില്ല. മനസ്സൊഴിഞ്ഞിരുന്ന അല്ലാഹുവിലേക്ക് കേണപേക്ഷിക്കാൻ പടച്ചോനെ, എന്റെ വയസ്സ് ഇത്രയുമായി, ഇത്ര വയസ്സിനിടയ്ക്ക് എന്റെ ഒരു കുറ്റം പോലും നീ പുറത്ത് ജനങ്ങളാരിലേക്കും വെളിവാക്കാതെ എന്റെ വസ്ത്രം എന്റെ ശരീരത്തിന്റെ അയവുകൾ മറക്കുന്നത് പോലെ എന്റെ തെറ്റുകുറ്റങ്ങൾ നീ മറച്ചു വെച്ചല്ലോ അല്ലാ. ഞാൻ ആഖിറത്തിലേക്ക് വരുമ്പോഴും എനിക്ക് നീ മഗ്ഫിറത്ത് തരണേ റബ്ബേ എന്നും മനസ്സുവിട്ടി ഖാലിഖായ റബ്ബിനോട്, യജമാനനായ റബ്ബിനോടൊന്ന് ചോദിക്കാൻ വിശുദ്ധ റമദാനിൽ നമുക്ക് നേരം കാണണം. അതിനു വേണ്ടി ഒന്ന് കണ്ണീരൊഴിക്കാൻ നേരം കാണണം. സഹോദരങ്ങളെ, ആഖിറത്ത് ആലോചിച്ചൊന്ന് ചിന്തിക്കാൻ നേരം കാണണം. ആ വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം ഇബാദത്ത് ചെയ്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങള്. വിശുദ്ധ റമദാനിലല്ലേ കൂടുതൽ അമലുകൾ ചെയ്തത്? അത്ര അമല് നബിതങ്ങള് ഷാബാൻ മാസത്തിലോ മറ്റു പതിനൊന്ന് മാസത്തിലും ചെയ്തിട്ടില്ല. റമദാനിൽ തന്നെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഏറ്റവും അധികം അമല് ചെയ്തത്. അവസാനത്തെ പത്ത് വന്നാൽ പിന്നെ തങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. തങ്ങൾ എന്തിനാണ് രാത്രി ഹയാത്താക്കിയത്? നമുക്ക് മാതൃകയായിട്ടാ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിലുള്ള പശ്ചാത്താപത്തിനാണോ? അല്ല. സ്വർഗം കിട്ടൂല എന്നുള്ള സംശയത്തിനാണോ? അല്ല. നമുക്ക് ആര് ഉറപ്പു തരാൻ? നമുക്കെന്ത് പ്രതീക്ഷക്കുണ്ട്?
അതുകൊണ്ട് പത്തിരാവുകൾ തങ്ങളെ ഹയാത്താക്കിയത് അവിടുത്തെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് കൂടി മാതൃകയായിട്ടാണ്. നബിതങ്ങളെ ഹയാത്താക്കുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ 9 വീടുകളും തങ്ങളെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അവസാനത്തെ 10 രാവുകൾ അവരും ഹയാത്താക്കുന്നു, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്യുന്നു, സങ്കടങ്ങൾ പറയുന്നു. ദുനിയാവിലെ വേവലാതികളല്ല, ആഖിറത്തിലെ അവലാതികളാണ്. അവനവന്റെ ജീവിതത്തിലെ വൈകല്യങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം ദിക്ര ചൊല്ലിയില്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ? اللهم انك عفو تحب العفو فاعف عني. നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം മാത്രമാക്കി ചുരുക്കി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് അവിടെ മാത്രം ചൊല്ലാൻ? ഏറ്റവും അധികം ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ നാവിൻ തുമ്പിലൂടെ മനസ്സറിഞ്ഞിട്ട് നീ അങ്ങ് ചൊല്ലണം. اللهم انك عفو تحب العفو فاعف عني. ലൈലത്തുൽ ഖദർ കാത്തു കഴിയുമ്പോ സ്പെഷ്യലായി ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ദിക്റല്ലേ, ആ ദിക്റിൽ എന്താണുള്ളത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ, ഞാൻ എത്ര മോശക്കാരനാണ്. പലർക്കും വിട്ടുവീഴ്ച കൊടുക്കാൻ എന്റെ മനസ്സിന് തോന്നിയിട്ടില്ല, പലരോടും വിട്ടുവീഴ്ച തരൂല എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ അങ്ങനെയല്ലല്ലോ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ, എനിക്ക് നീ പൊറുത്തു തരണേ. വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന നീ എന്റെ കൽബിലും അധിഷ്ഠമാക്കി തരണം, എന്നിട്ട് എനിക്ക് നീ മാപ്പു തരണം. വർഷങ്ങളോളമായി പുറത്തു കൊടുക്കാത്ത കേസുണ്ട്, 25 വർഷമായി ജേഷ്ഠന് പുറത്തു കൊടുക്കാത്ത കേസ് അനിയനുണ്ട്, ഭാര്യക്ക് പുറത്തു കൊടുക്കാത്തത് ഭർത്താവിനുണ്ട്, മക്കൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാത്തത് മാതാപിതാക്കൾക്കുണ്ട്, മാതാപിതാക്കളോട് പൊരുത്തം കൊടുക്കാത്തത് മക്കൾക്കുണ്ട്. അതിനൊക്കെ മനസ്സൊന്ന് അലിഞ്ഞ് റെഡിയായി കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ ചെയ്ത ഹറാമും ഹലാലും മാത്രം പൊറുക്കാനല്ല, നമ്മളെ മനസ്ഥിതി മാറിക്കിട്ടാനാണ്. നീ അങ്ങനെ അഫു ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച തരണം. അല്ല വിട്ടുവീഴ്ച തരണമെങ്കിൽ പലതും ജനങ്ങൾ പൊറുക്കേണ്ട കേസുണ്ട്. മനുഷ്യന്മാര് പൊറുത്താലേ അള്ളാഹു പൊറത്തു തരൂ, അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ അവര് പൊറത്തു തരാൻ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലോലമായി കിട്ടണം, പാകമായി കിട്ടണം. എന്നിട്ട് അവർക്ക് നമ്മൾ പൊറത്തു കൊടുക്കുമ്പോ അള്ളാഹു നമുക്ക് പൊറത്തു തരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്, മനുഷ്യന്മാര് പൊറത്തെങ്കിലേ അള്ളാഹു പൊറത്തു തരൂ. അതിലേറ്റവും വിഷമകരമായത് എന്താണെന്നറിയോ? മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാ. ആരോട് എത്ര കയർത്ത് സംസാരിക്കുകയാണെങ്കിലും, ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിലും, ഒരിക്കലും മനസ്സിൽ നിന്ന് മാറിപ്പോകാത്ത വിധം മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയാതിരിക്കാൻ ശ്രമിക്കണം. മറയാത്ത മാറാത്ത മുറിവല്ലേ വാക്കിന്റെ മുറി. വസ്സഹുമു സഹുമാനി സഹുമുൽ ഖൗലി വൽ ഖൗസി ഫദാക അബറു മിൻ ഹാദാ വലാ യുഖ്തി. അമ്പ് രണ്ട് വിധമുണ്ട്, ഒന്ന് വില്ലിൽ നിന്ന് പോകുന്ന അമ്പുണ്ട്, ഒന്ന് നാവിൽ നിന്ന് പോകുന്ന അമ്പുണ്ട്. വില്ലിൽ നിന്ന് തുളച്ചു കയറിയിട്ട് രക്തം ഒഴുകിയിട്ട് മുറിവായാലും കുറച്ച് കഴിയുമ്പോൾ ഭേദമാകും, മാറും. അതേ സമയത്ത് ഉന്നം പിഴക്കാതെ മാറാത്തൊരു മുറിവുണ്ട്, അത് നാവിന്റെ മുറിവാണ്. അത് ശരിക്കും ശ്രദ്ധിക്കണം. ആ മുറിവാണ് ഭേദപ്പെടുത്തേണ്ടത്, അതാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്, അതാണ് മാപ്പ് കൊടുക്കേണ്ടത്. നമ്മളോട് അങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുമ്പോ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞത് വിട്ടുതരാൻ അയാളെ മനസ്സിലും വല്ല തോന്നിപ്പിക്കുന്നു. നമ്മളെ ചിന്തന്ന അള്ളാഹു നമുക്കൊക്കെ വിട്ടുതരണം. അപ്പൊ എന്നാ നമ്മൾ ജനങ്ങൾക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? അതിനാകൂല, പഠിച്ചവരൊക്കെ പുറത്തിരട്ടെ, നമ്മളൊന്നും പുറത്തെടുക്കാനാകൂല. ഈ സിദ്ധാന്തം ശരിയല്ല. നിങ്ങളുടെ ചില ആൾക്കാർ അല്ല, നിങ്ങളെ മോനല്ലേ, നിങ്ങളൊന്ന് മാപ്പ് കൊടുത്തൂടെ, അവനങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റൂല.
ആ രൂപത്തിൽ എന്നോട് ചെയ്തത്. അതാ സംഗതി ഇപ്പൊ നന്നായിട്ടില്ല, മുമ്പ് അങ്ങനെ ചെയ്തല്ലേ, നന്നാകാൻ നന്നായിട്ടില്ല. കുറച്ചിങ്ങനെ നിൽക്കാണ് മൂപ്പര്, മൂപ്പര് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. മൂപ്പർ അള്ളാഹിനോട് ദ്വാരക്കണം, അള്ളാഹു മാഫുർലി പഠിച്ചോനെ, ഒക്കെ എനിക്ക് പുറത്തുണ്ട, ഒക്കെ എനിക്ക് മാപ്പ് ഉണ്ട്. അപ്പൊ അള്ളാഹു തആല ഇയാൾക്ക് മാപ്പ് പെട്ടെന്ന് കൊടുക്കും, ഒന്ന് അപ്പുറത്തൊന്ന് പുറത്തു കൊടുത്താൽ മതി, ഉടനെ അള്ളാഹു ഒക്കെ പുറത്തു കൊടുക്കും. അർഹമുറാഹിമീനാ, റബ്ബ് അങ്ങനെയാണല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം. ആ വിഷയത്തിൽ സ്വന്തം കുടുംബക്കാരനായ സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകൻ അതിൽ കുടുങ്ങി. മിസ്തഹബിനു ഉസാസ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുക്കുന്നതും സിദ്ദീഖ് തങ്ങളാണ്, ഉമ്മാക്ക് ചെലവ് കൊടുക്കുന്നതും സിദ്ദീഖ് തങ്ങളാണ്. പക്ഷേ മിസ്തഹ് റളിയല്ലാഹു അൻഹു നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞവര് പലതും പറഞ്ഞപ്പോ കേട്ട് ചിരിച്ചതാണ്, അത് മതി. പറഞ്ഞത് കേട്ട് ചിരിച്ചാ മതി. ഇനിയിപ്പോ നോക്ക് നിങ്ങള്, രണ്ടാം തീയതി റിസൾട്ട് വരുമ്പോ ഇവിടക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞില്ലേ, ആ കേരളത്തിൽ ആ റിസൾട്ടുമായിട്ട് കേരളത്തിൽ നമ്മളെ നാട്ടിൽ ഇവിടൊക്കെ ചർച്ച ഇവിടെ ഉണ്ടാവല്ലോ, ചർച്ച എല്ലായിടത്തല്ലേ. അതങ്ങനെ പറയുമ്പോ കുറെ ആൾക്കാർ പറയും, വേറെ കുറെ ആൾക്കാർ കേൾക്കാണ്ടാവും, കുറെ ആൾക്കാർ ചിരിക്കാണ്ടാവും. എല്ലാരും ഒരേ തുല്യാവകാശികളാണ് കുറ്റത്തിൽ. അതെന്താ അവസ്ഥ? ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ, നീ എന്തിനാ ചിരിച്ച്? ഞാൻ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, നീ എന്തിനാ കേട്ടത്? അൽ മുഖത്താബു അൽ മുസ്തമിയു ശരീകാനി ഫിൽ ഇസ്മ്, കുറ്റം പറഞ്ഞവനും കേട്ടവനും കുറ്റത്തിൽ തുല്യ പങ്കുകാരാണ്. ചിരിച്ചാൾക്കുണ്ടാ പങ്ക്. മിസ്തഹ് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദടിച്ചിട്ടുണ്ട്. മിസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടു എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളൊരു സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നിങ്ങളെ സ്വന്തം മകനെ പറ്റി അല്ലെങ്കിൽ മകളെ പറ്റി ഇങ്ങനത്തെ ഒരു ആരോപണം പറയുന്നത് നേരെ നിങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെയോ അനുജത്തിയുടെയോ മകനാണ് അല്ലെങ്കിൽ ഉമ്മാന്റെ സഹോദരിയുടെ സഹോദരന്റെ മകനാണ്, സ്വന്തക്കാരാണ് അവര്, അവരതിൽ പെട്ടുപോയപ്പോ വലിയ സങ്കടം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ചെലവ് തരൂല, നിങ്ങൾ പോയിക്കോളണം. മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉമ്മയും പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളെ, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാ നിങ്ങൾക്ക് മാപ്പ് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ? എന്നാൽ ഒന്നങ്ങോട്ട് പുറത്തു കൊടുത്തൂടെ, ഞാൻ പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് വലിയ ഇഷ്ടല്ലേ? എന്നാൽ ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേൾക്കേണ്ട താമസം ആലോചിക്കാൻ നിന്നില്ല, ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹ് മാപ്പ് തരുന്നത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മിസ്തഹ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു, ഉമ്മാനെ തിളിച്ചു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾക്കുള്ള ചെലവ് ഞാൻ കുറക്കൂല, നേരത്തെ കൊടുത്തതിനേക്കാളും ഇരട്ട ചെലവ് കൊടുത്തു, കൂടുതലാക്കി കൊടുത്തു. ഇനി എന്റെ ചെലവിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകരുത്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. നമ്മൾ ചിന്തിക്കണം അങ്ങനെ. നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുമ്പോ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമുണ്ട്. അല്ലാഹു നമുക്ക് വേഗം വിട്ടുതരും, കാരണം നമ്മളെ മനസ്ഥിതിയിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ശരിയാണ്, ഇത്രയധികം ചീത്ത പറഞ്ഞിട്ട് അയാൾ മാപ്പ് കൊടുത്തല്ലോ. അല്ലറ ചില്ലറ വൈകല്യങ്ങൾ അയാൾക്കുമുണ്ട്, അത് ആഹിറത്തിൽ വെളിവാക്കാതെ അല്ലാഹു പുറത്തു തരികയാണ്. അതിനുള്ള മനസ്ഥിതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വിശുദ്ധ റമദാൻ അതിന് വരുന്നൊരു മാസമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ റമദാൻ ഒരുങ്ങേണ്ട മാസമാണ്. കാരണം സ്വർഗത്തെ അല്ലാഹു തആല ഏറ്റവും അധികം ഒരുക്കി നിർത്തുന്നത് വിശുദ്ധ റമദാനിലാണ്. എല്ലാ രാത്രിയിലും പകലിലും സ്വർഗത്തിനോട് അല്ലാഹു പറയുന്നുണ്ട്, ഇസ്തഇദ്ദീ വതസയ്യനീ ലിബാദീ, സ്വർഗമേ
നീ ഒന്ന് ചമഞ്ഞിരിക്കണം, നീ ഒന്ന് ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ നോക്കി, ഒരാഘോഷം വരുമ്പോ, ഒരു റൂസ് വരുമ്പോ, ഒരു പരിപാടി വരുമ്പോ, തോരണങ്ങളും ലൈറ്റും അതുപോലെ തന്നെ വഴിയോരങ്ങളും ഒക്കെ വൃത്തിയാക്കി അലങ്കാരമാക്കി നമ്മൾ ഭംഗി കൂട്ടാറില്ലേ? നമ്മുടെ നാട്ടിൽ വീട്ടിലൊരു കല്യാണം വരുമ്പോ വഴി നമ്മൾ ശരിയാക്കും, ലൈറ്റ് ശരിയാക്കും, വരേണ്ട രൂപത്തിലുള്ള ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ റെഡിയാക്കും, എല്ലാ സൗന്ദര്യങ്ങളും ഒരുക്കും. ഇതുപോലെ വിശുദ്ധ റമദാനിൽ മുഴുവൻ സമയവും സ്വർഗത്തെ അല്ലാഹു അലങ്കരിച്ചു നിർത്തുന്നു. ആ സ്വർഗത്തിലേക്കാണ് അല്ലാഹു നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന പക്വതയുള്ള പാകതയുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു മടിയും കാണിക്കാൻ പാടില്ല. അതിൽ മൂന്നെണ്ണം വിശുദ്ധ റമദാനിലുണ്ട്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പരത്തി പറയേണ്ടതാണ് അതിലൊന്നാണ്, ഖുർആനോത്ത് അധികമാക്കണം. ഏറ്റവും അധികം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയത് റമദാനിലാണ്, ഷാബാനിലല്ല. ഓതാൻ അറിയാത്തവര് ഓത്ത് പഠിക്കണം, അല്ലെങ്കിൽ സങ്കടം. നേരത്തെ നമ്മളെ മധു ചൊല്ലിയ നമ്മളെ മൊഴീനുദ്ദീൻ അള്ളാഹു നല്ല ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആ ശബ്ദ സൗന്ദര്യം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങളോട് ചോദിച്ചു നേരത്തെ, ഞാൻ കന്നഡയിൽ പറഞ്ഞാൽ മനസ്സിലാകൂലേ? നിങ്ങൾ പറഞ്ഞു മനസ്സിലാകും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാകൂലേ? മനസ്സിലാകും. ഉറുദുവിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാകും. ഇതൊക്കെ മനസ്സിലായിട്ടും ഖുർആനോത്ത് മനസ്സിലാകൂല എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതാൻ അറിയൂല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറവല്ലേ? പ്രായം അതിന് വ്യത്യാസമല്ല. 60 വയസ്സുള്ള ആളും ഖുർആൻ ഓത്ത് പഠിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ സംഘടനയുടെ കീഴിൽ നല്ല ഹാസിബിയങ്ങൾ വെച്ചു കൊടുക്കണം. എല്ലാരും ഓത്ത് പഠിക്കണം. ഓതുന്ന കേട്ട സങ്കടാണ്. ഖബറിലുള്ള ആള് എണീറ്റ് തല്ലാൻ ആക്ക് പെർമിറ്റ് ഇല്ലാത്തോണ്ടാണ് അലയാളെ തച്ചിട്ടുണ്ടാവും. ഉറപ്പാ ഖബറിന്റെ പുറത്ത് ഫാത്തിഹോന്നും യാസീനോ എന്നൊക്കെ പച്ച തെറ്റാണ്. വളരെ മോശപ്പെട്ട രീതിയിലാണ്. നമുക്ക് മലയാളം ഇംഗ്ലീഷ് അറിയും, കന്നഡ അറിയും. അപ്പൊ ഇതിലാകെ എനിക്ക് വായിക്കാൻ കിട്ടുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ. എസ് വൈ എസ് എന്ന് മോള് എഴുതിയേ വായിക്കാൻ കിട്ടുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളെ ഭാഷയിൽ എനിക്കത് വായിക്കാൻ കിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് ഞാനത് പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്കിതൊക്കെ വായിക്കാൻ അറിയും. ഞാൻ വായിക്കുന്ന മലയാളവും പലർക്കും വായിക്കാൻ അറിയും. എന്നിട്ടും ഖുർആനോത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യദോഷല്ലേ? നമ്മൾ ഇത്രയും വലിയ സൗകര്യത്തിലും സംവിധാനത്തിലൊക്കെ ജീവിച്ചൊരു ചെറുപ്പക്കാരെ ഖുർആൻ നന്നായി ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആൾ എന്തിന് നല്ലത്? അതുകൊണ്ട് പഠിക്കണം, കുറെ പഠിക്കണം എന്നാ പലരും കരുത വേണ്ട. ഖുർആനിന്റെ നിയമങ്ങൾ സിമ്പിളാണ്, അള്ളാഹു എളുപ്പമാക്കി തന്ന നിയമങ്ങളാണ്. നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് ഒരു ഹാസിബിന്റെ കീഴിൽ ഒരുമിച്ച് കൂടിയാൽ 1-2 മാസം മതി. ഫുള്ളായിട്ട് വേണ്ട, ഒരു ദിവസത്തിൽ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ തജ്വീദ് അനുസരിച്ച് മൊഴിഞ്ഞിട്ട് നന്നായി ഓതാൻ അറിഞ്ഞാൽ ബാപ്പക്ക് ഉമ്മക്ക് അള്ളാഹു ആഖിറത്തിൽ നല്ലൊരു റെസ്പെക്ട് കൊടുക്കും. ഇവിടെ നേരത്തെ സദസ്സിൽ നമ്മളെല്ലാവരും നല്ല ബഹുമാനത്തോടെ ആദരിച്ചത് കണ്ടില്ലേ? ആദരവ് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാ എന്റെ വാപ്പാനെയും എന്റെ ഉമ്മാനെയും അല്ലാഹു ആഖിറത്തിൽ കിരീടം വെച്ച് ആദരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വാങ്ങിയതിന്റെ പേരിലല്ല, ഒറ്റ കാരണത്തിന്റെ പേരിലാണ്. നന്നായി നിയമങ്ങൾ അനുസരിച്ച് ഓത്ത് പഠിച്ചിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? ബാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു അവിടെ കിരീടം ധരിപ്പിക്കുകയാണ്. ആ മക്കളെ കെയർ ഓഫിലാണത് കിട്ടുന്നത്. നമ്മളെ ബാപ്പക്ക് ഉമ്മക്ക് കോടിക്കണക്കിന് ആളുകളെ മുന്നിൽ വെച്ച് കിരീടം തലയിൽ വരികയാണ്. അത് ഒരു ദിവസം കൊണ്ട് തെറിക്കുന്ന തൊപ്പിയല്ല, സ്വർഗത്തിലെ കിരീടമാണ്. അത് കിട്ടണമെങ്കിൽ നന്നായി ഖുർആനോത്ത് പഠിക്കണം. ഖുർആനാണ് ഏറ്റവും കൂടുതൽ ഓതേണ്ടത് വിശുദ്ധ റമദാനിൽ. ഒന്ന് അധികം ചെയ്യേണ്ടത് ഖുർആനാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ഖുർആനോത്ത് നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാം അറിയുന്ന നമ്മൾ ഖുർആനോത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ്. അള്ളാഹു തആല ചോദിക്കും, നീ ഒരു ദിനപത്രം ഫുള്ളായി വായിക്കുന്നുണ്ടല്ലോ, നീ ചുമരെഴുത്തുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, മെസ്സേജൊക്കെ വായിക്കുന്നുണ്ടല്ലോ, എന്റെ ഖുർആൻ ഒന്ന് ഓതാൻ, അതൊന്ന് വായിക്കാൻ, അതൊന്ന് ഓതാൻ നീ പഠിച്ചില്ലല്ലോ. നമ്മളെന്താ പറയുക? എന്താ മറുപടി പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉമ്മത്തിന്റെ പരാജയമായിട്ട് ഒറ്റ കാര്യമാ പറയുന്നത്? ഉമ്മത്തിന്റെ പരാജയം ആഖിറത്തിൽ പറയുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്ന ഒറ്റ പരാതിയാണ്, യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ.
റബ്ബേ എന്റെ സമൂഹം ഖുർആനെ ബഹിഷ്കരിച്ചു, ഖുർആനെ കയ്യഴിച്ചു, ഖുർആൻ ഓതി പഠിച്ചില്ല. ഒറ്റ പരാതിയാണ് നമ്മളെ പറ്റി പറയുന്നത്. അതിൽ വാകവാക്കാകരുത്, അതിൽ പെടുന്ന ആളുകളാകരുത്. നന്നായി പഠിക്കണം. പ്രായമുള്ളവർക്കൊരു ക്ലാസ്, മറ്റു പ്രായം കുറഞ്ഞവർക്കൊരു ക്ലാസ്, അതിന് ഹാജിബീങ്ങളെ വെക്കണം. ഇവിടെയുള്ള SOSന്റെ കമ്മിറ്റിക്കാരോട്, ഭാരവാഹികളോട്, നേതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ അങ്ങനെ ആളുകളെ വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കാൻ വരൂല കേട്ടോ. അത്ര ദൂരം താണ്ടി വരാനാകൂല, ഒന്ന് ക്ലാസ് എടുക്കാൻ അറിയാത്തൊന്നല്ലേ വരാനാകൂല. 100-300 കിലോമീറ്റർ വരണം ഇങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ. പക്ഷെ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും ഹാജിബീങ്ങൾ. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ 1 മണിക്കൂർ പഠിച്ചാൽ തന്നെ പഠിക്കും. ഈ അവസാന കാലത്ത് 60-70 വയസ്സായ ഒരാൾ തെറ്റില്ലാതെ ഒരു ഹത്ത് മോദാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അയാളെ ജീവിതത്തിൽ ഏറ്റവും നമ്പർ 1 വിജയം അതാണ്. ആണും പെണ്ണും പഠിക്കണം ഖുർആൻ. ഖുർആനോത്ത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെ നിസ്കാരം ശരിയാകുക? ശരിയാകൂല. ഫാത്തിഹ പഠിക്കൽ ഫർള് അയിനല്ലേ. 156 അക്ഷരങ്ങളും തെറ്റുകൂടാതെ ഓതാൻ അറിയാം. ഫാത്തിഹ സൂറത്തിൽ 14 മദ്ദുണ്ട്, ശബ്ദുണ്ട്. ആ ശബ്ദം മുഴിയണം. നീട്ടൽ നിർബന്ധമായ നല്ലൊരു മദ്ദുണ്ട്, ആ മദ് അളവനുസരിച്ച് നീട്ടാൻ അറിയണം. ഞാനതൊക്കെ വിശദീകരിക്കല്ല, നമ്മൾ പഠിക്കണം. പഠിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല. ഭാഷ പഠിക്കൽ സുന്നത്താണ്, പക്ഷേ ഫാത്തിഹോത്ത് പഠിക്കൽ ഫർള് ആയിനാണ്. ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഖുർആനോത്ത് അധികരിപ്പിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, സദഖ അധികരിപ്പിക്കണം. റമദാൻ ഏറ്റവും കൂടുതൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്തിരുന്നത് വിശുദ്ധ റമദാനിലാണ്. ധാരാളം സദഖ ചെയ്യണം. നമ്മുടെ സമ്പത്തിൽ നിന്നെടുത്ത് നല്ലൊരു വിഹിതം, ഇതുവരെ നമ്മൾ 11 മാസത്തിലും കൊടുക്കാത്ത കണക്കനുസരിച്ച്, 11 മാസത്തിലും നമ്മൾ കൊടുത്തു 500, 1000, 2000, 3000 എത്ര പോരാ. റമദാനിൽ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 അല്ലെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ 100,000 അള്ളാഹു തന്ന നിയമത്തിന് കണക്കാക്കി എത്ര കൊടുക്കണോ ഒരാൾക്ക് എത്രയല്ല കൊടുത്തത്. 1 കോടിയുടെ വരുമാനമുള്ളവരുണ്ട്, 1.5 കോടിയുടെ വരുമാനമുള്ളവരുണ്ട്, 75 ലക്ഷത്തിന്റെ വരുമാനമുള്ളവരുണ്ട്. നിർബന്ധ സക്കാത്തല്ല ഞാൻ പറയുന്നത്, വേറെ കൊടുക്കണം. സുന്നത്തായ സദഖ അവനവന്റെ കുടുംബങ്ങളിലെ പാവങ്ങൾക്ക് ആദ്യം കൊടുക്കണം. കഴിവില്ലാത്തവരില്ലേ, അവരെ മുൻപന്തിക്കണം. കുടുംബക്കാരെ നോക്കണം, അത് കഴിഞ്ഞ് അയൽവാസികളെ നോക്കണം, സമൂഹത്തിലുള്ള വിധവകളെ നോക്കണം. ഓരോരുത്തർക്കും കൊടുക്കാൻ കഴിയുന്ന അത്ര നമ്മൾ കൊടുക്കണം. ഒരു കുടുംബത്തിന് മൊത്തം റമദാനിൽ നോമ്പ് തുറക്കാനും നോമ്പ് തോൽക്കാനുമുള്ള വസ്തുവകകൾ കൊടുക്കാൻ കഴിഞ്ഞോ, അത് വലിയൊരു സ്വതക്കയാണ്, വലിയൊരു ധർമ്മമാണ്. മൂന്നാമത്തെ ഒന്ന് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, അത് ഇത്തിക്കാഫ് അധികരിപ്പിക്കലാണ്. കഴിവിന്റെ പരമാവധി പള്ളിയിൽ ശരീരത്തെ പിടിച്ചിരുത്തുക. ദിക്ർ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഇനി ഒന്നും ചൊല്ലാനില്ല, ഉറക്കം വന്നാണ്, നല്ല നീയത്ത് വെച്ച് അങ്ങ് ഉറങ്ങിക്കോളൂ, എന്നാലും ഇത്തിക്കാഫ് കിട്ടും. ഇത്തിക്കാഫിന് പൂർണ്ണത കിട്ടാൻ ഉളു നല്ലതാണ്, ഖുർആനോത്തും ദിക്റും നല്ലതാണ്. ഗൈബത്ത് നമീമത്ത് പറയാതിരിക്കൽ അത്യാവശ്യവുമാണ്. അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ വിശുദ്ധ റമദാനിൽ അധികരിപ്പിച്ച് നല്ല ലാഭം കൊയ്യുന്ന റമദാനാകണം. ഏറ്റവും കൂടുതൽ മുതലാക്കുന്ന റമദാനാകണം. ആഖിറത്തിലേക്ക് എത്തുമ്പോ റമദാൻ അങ്ങനെ വന്നിട്ട് നല്ലോണം മഗ്ഫിറത്ത് കിട്ടിയ ശരീരമാകണം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം കൂടി ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കി തരട്ടെ. 2-3 ദിവസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ അഗതമായി. ആ റമദാനു ഷെരീഫ് നന്നായി സ്വീകരിക്കാനും ആ റമദാനിലെ ഓരോ കർമ്മങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവ് ഏറ്റിയേറ്റി തരട്ടെ. അതിനുള്ള ഈമാൻ ഇഖ്ലാസ് തന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ചെയ്ത അമലിന്റെ കാര്യത്തിൽ നമ്മൾ ആരും ഒരു നിലക്കും പൊങ്ങേണ്ടതില്ല, ഉയരേണ്ടതില്ല. നിരൂപണം നടത്തുന്നവൻ, ചിക്കി ചികഞ്ഞ് പോരായ്മകൾ പരിശോധിക്കുന്നവൻ നാഖിദുൽ ബസീറായ റബ്ബാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാൻ പരിശോധിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്.
ചിന്തിച്ചതുപോലെ എപ്പോഴും നമ്മുടെ ചിന്ത ആ വഴിക്ക് തിരിയണം. ഞാൻ കുറെ ചെയ്തു എന്ന പ്രതീക്ഷയുള്ളവരാകരുത്. ഞാൻ ചെയ്തത് മുഴുവനും പോരായ്മയുള്ളതാണ്, അല്ലാഹു അത് മുഴുവനും തള്ളിയാൽ ഞാൻ സീറോ ആണ്, എനിക്ക് പിന്നൊന്നും പറയാനില്ല, പിന്നൊന്നും ചെയ്യാനില്ല. എന്ന താബീ പണ്ഡിതൻ നിത്യജീവിതത്തിന് വേണ്ടി എന്നും ഇടക്കിടക്ക് അദ്ദേഹം ബെഡ് നിർമ്മിക്കും, നല്ല മെത്ത നിർമ്മിച്ച് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തും, കിട്ടുന്ന കാശുകൊണ്ട് കുടുംബം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് നീങ്ങും. ഒരിക്കൽ അദ്ദേഹവും കുടുംബവും മക്കളും അശ്രാന്ത പരിശ്രമം നടത്തി നല്ല ഒരു കിടക്കയുണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പനക്ക് വെച്ചു. പലരും വന്ന് നോക്കുന്നു, വാങ്ങാതെ തിരിച്ചു പോകുന്നു. ചിലര് വന്ന് ചില ഭാഗങ്ങളൊക്കെ മറിച്ചു നോക്കുന്നു, ശരിയായിട്ടില്ല എന്ന് പറയുന്നു. കൂട്ടത്തിൽ ഒരാള് ആ നിറച്ച ഉന്നത്തിന് ആ ബെഡിന് പല പോരായ്മകളും പറഞ്ഞപ്പോ നിന്ന് കരഞ്ഞു. ജനങ്ങളൊക്കെ കാണുന്നു അങ്ങാടിയിലാണ്, ഈ ബെഡിന്റെ പോരായ്മ പറഞ്ഞു, ഇവിടെ തുന്നിയത് ശരിയായിട്ടില്ല, ഇവിടെ ഇവിടെ പഞ്ഞി നിറച്ചത് ശരിയായിട്ടില്ല, ഇവിടെ പഞ്ഞി കൂടുതലായിട്ടുണ്ട്, ഒരുപാട് കേടുപാടുകൾ പറഞ്ഞപ്പോ മഹാനവർകൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ കരയല്ല, അത് മുഴുവനും ഞാൻ വാങ്ങിക്കൊള്ളാം, വേണ്ട വില എത്രയാണോ അത്രയും തരാം. പക്ഷേ സുലമീ റളിയല്ലാഹു അൻഹു, വേണ്ട, നിങ്ങൾ ആ വിചാരിക്കും പോലെ എന്റെ ബെഡിന് കാശ് കിട്ടാഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത്, ഞാൻ ചിന്തിക്കുന്നത് അല്ലാ, ഇവിടെ ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തി രാവും പകലും ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും ഉറക്കമൊഴിച്ചിരുന്ന് നോമ്പ് നോറ്റി ക്ഷീണം അനുഭവിച്ച് നല്ലതിൽ നല്ലതാണെന്ന് കരുതി ഒന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന് വിൽപ്പനക്ക് വെച്ചപ്പോ ഇത്രമാത്രം കുറ്റങ്ങൾ കണ്ടെത്തിയെങ്കിൽ എന്റെ ചുരുങ്ങിയ ജീവിതത്തിന്റെ അമല് നിന്റെ മുന്നിൽ നാളെ വെളിവാക്കുമ്പോ ആ അമലിന്റെ കുറവുകള് ഓരോന്നും ഓരോന്നും ഖാലിഖായ റബ്ബേ നീ എണ്ണി എണ്ണി പറഞ്ഞാൽ അത് ഞാനെങ്ങനെ പരിഹരിക്കാനാ, എന്റെ നിസ്കാരത്തിന്റെ പോരായ്മകള്, എന്റെ നോമ്പിന്റെ കുറവുകള്, ഞാൻ നടത്തിയ കുടുംബ ജീവിതത്തിലെ കുറവുകള്, എന്റെ മക്കളെ പരിപാലിച്ചതിലെ അശ്രദ്ധകള്, ഞാൻ കൃഷി ചെയ്തതിലെ കച്ചവടം ചെയ്തതിലെ കുറവുകള്, ഓരോന്നും അല്ലാഹു എണ്ണി പറഞ്ഞാൽ ഞാനെങ്ങനെ പരിഹരിക്കാനാ. ആ വിധത്തിലുള്ള ചിന്ത മുഅ്മിനീങ്ങളെ നമ്മുടെ കൽബിലുണ്ടാകണം. എത്ര അധികം ചെയ്ത ആളാണെങ്കിലും നമ്മൾ തികഞ്ഞവരല്ലോ, കുറ്റമില്ലാത്തവരല്ലോ, കുറവുകൾ അതിന് ധാരാളമുണ്ടാകും. സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കിണഞ്ഞ് ചോദിക്കുകയും റബ്ബ് സ്വീകരിച്ചു കിട്ടിയാ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്തു. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കി തരട്ടെ. ചുരുങ്ങിയ കാലത്തെ ജീവിതമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൽമിന്റെ വഴിയിൽ നാളിതുവരെ നമ്മളെ സ്നേഹിച്ച സഹായിച്ച സഹകരിച്ച ആരെല്ലാം വിട പറഞ്ഞിട്ടുണ്ടോ അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ശിഷ്ടകാല ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് സന്താനങ്ങൾ കുടുംബങ്ങൾ ശിഷ്യന്മാര് സഹപാഠികൾ സ്നേഹജനങ്ങൾ